കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ റെന്നിനെ കാണിച്ചുകൊണ്ടാണ് റെൻ ഒരു വലിയ ബിസിനസ് ഫാമിലിയിലെ ഒരു കുടുംബാംഗമാണ് കൂടാതെ അവനിപ്പോൾ ഒരു കല്യാണം കൂടാനായി എത്തിയിരിക്കുന്നതാണ് മറ്റാരുടെ അല്ല ഇവന്റെ തന്നെ കല്യാണം പക്ഷെ അതിന്റെ സന്തോഷവും എക്സൈറ്റ്മെന്റും ഒന്നും റെന്നിന്റെ മുഖത്തില്ല കാരണം ഇത് റെൻ തന്റെ അച്ഛന്റെ നിർബന്ധത്തിന് കഴിക്കുന്ന വിവാഹമാണ് റെന്നിനായി അച്ഛൻ കണ്ടുപിടിച്ചിരിക്കുന്ന പെൺകുട്ടി ഒരു ബിസിനസ് കുടുംബത്തിലെയാണ് അവരുടെ ബിസിനസ്സും തങ്ങളുടെ ബിസിനസ്സും കൂടി സംയോജിപ്പിച്ചാൽ അത് തങ്ങളുടെ ബിസിനസ്സിന് വലിയ നേട്ടമാകുമെന്ന് കണക്കുകൂട്ടിയാണ് റെന്നിന്റെ അച്ഛൻ ഈ വിവാഹത്തിന് അവനെ നിർബന്ധിക്കുന്നത് കൂടാതെ മറ്റൊരു കാര്യം കൂടി റെന്നിന് കാഴ്ച ശക്തിയില്ല ഒരു കാർ ആക്സിഡന്റിൽ അവന്റെ ശക്തി നഷ്ടപ്പെട്ടതാണ് പക്ഷെ ഈ വിവരം അവന്റെ കുടുംബാംഗങ്ങൾക്ക് മാത്രമേ അറിയൂ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്കോ വീട്ടുകാർക്കോ പോലും അറിയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ശക്തി ഉള്ള ഒരാളെ പോലെ പ്രോപ്പറായി തന്നെ കാര്യങ്ങളെല്ലാം ചെയ്ത് ചടങ്ങുകൾ പൂർത്തിയാക്കണമെന്ന് അച്ഛൻ അവനോട് പ്രത്യേകം പറയുന്നു ഇതേ സമയം റെന്നിന് ഒരു സഹോദരനുണ്ട് ജോൺ ജോണിന് എങ്ങനെങ്കിലും ഈ ഒരു ചടങ്ങൊക്കെ കുളമാക്കണം എന്നുദ്ദേശമാണ് ഉള്ളത് കാരണം തങ്ങളുടെ ഫാമിലി ബിസിനസിന്റെ സിഇഒ സ്ഥാനത്തേക്ക് താൻ എത്തണം താൻ വേണം ഇതെല്ലാം നോക്കി നടത്താൻ ചേട്ടനെ എങ്ങനെങ്കിലും പുറത്താക്കണം എന്നാണ് അവൻ ചിന്തിക്കുന്നത് കുറവ് റെന്നിനെ സഹായിക്കാനായി ഒരു അസിസ്റ്റന്റ് ഉണ്ട് അസിസ്റ്റന്റ് വഴി ബ്ലൂടൂത്ത് ഇയർഫോണുമായി കണക്ട് ചെയ്താണ് ഇവൻ കാര്യങ്ങൾ ചെയ്യുന്നത് അസിസ്റ്റന്റ് കാറിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ട് നടക്കണം എങ്ങോട്ട് കാലുവെക്കണം എന്നെല്ലാം ഇവൻ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് റെന്നിനെ കണ്ടാൽ ആർക്കും തന്നെ കാഴ്ചശക്തി ഇല്ലാത്ത ഒരാളാണെന്ന് പറയാനേ സാധിക്കില്ല കാരണം അത്രത്തോളം ഹാൻസമും കോൺഫിഡന്റുമായിട്ടാണ് റെന്നിന്റെ നിൽപ്പ് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ കല്യാണ പെണ്ണിനെയാണ് അവളുടെ പേര് റുവാൻ എന്നാണ് റുവാന്റെ അമ്മയില്ല അവളുടെ സ്റ്റെപ്പ് മദറാണ് അവളെ ഈ വിവാഹത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് റുവാന് ഒരു സ്റ്റെപ്പ് സിസ്റ്റർ ഉണ്ട് സിൻ ആദ്യം അവളുമായിട്ടായിരുന്നു ഈ ഒരു കല്യാണം സ്റ്റെപ്പ് മദർ നടത്താനായി തീരുമാനിച്ചിരുന്നത് പക്ഷെ പിന്നീട് അവൾക്ക് കാഴ്ചയില്ലാത്ത റെന്നിനെ കല്യാണം എന്ന് അറിയിച്ചതിനെ തുടർന്ന് സ്റ്റെപ്പ് മദറിന് റുവാനേക്കാൾ ജിന്നിനോട് താല്പര്യമുള്ളത് കൊണ്ട് അവളെ ഒഴിവാക്കി റുവാനെ സെലക്ട് ചെയ്യായിരുന്നു റുവാനും ഇതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞെങ്കിലും ഹോസ്പിറ്റലിലെ ചികിത്സയിൽ കഴിയുന്ന റുവാന്റെ ഒക്കെ അച്ഛനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് സ്റ്റെപ്പ് മദർ അവളെ ഈ വിവാഹത്തിന് ഫോഴ്സ് ചെയ്യുന്നത് അവളങ്ങനെ വഴിയില്ലാതെ ഈ ചടങ്ങിന് നിന്ന് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും ഇത് കഴിഞ്ഞ് ഇവിടം വിട്ട് ഒളിച്ചോടണമെന്നാണ് അവൾ പ്ലാൻ ചെയ്യുന്നത് ഈ സമയത്ത് വിവാഹവേദിയുടെ അവിടെ ഇരിക്കുന്ന ജോൺ റിന്നിന് കണ്ണു കാണാത്ത കാര്യത്തെ അച്ഛനോട് അവനെ കളിയാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇതേ ടീം ആ വേദിയിൽ ഇരിക്കുന്ന ചിലരൊക്കെ റെന്നിന് കണ്ണ് കാണാൻ കഴിയില്ല എന്ന് പറയുന്നത് സത്യമാണോ അങ്ങനെ ഒന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്നെല്ലാം പരസ്പരം പുറവുറത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതേ ടീം അവിടേക്ക് റെൻ അവന്റെ സ്റ്റാഫ്സിന്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നു ആ കൂട്ടത്തിലുള്ള അസിസ്റ്റന്റ് പറഞ്ഞു കൊടുക്കുന്ന ഡയറക്ഷൻസ് കേട്ട് ബ്ലൂടൂത്ത് ഇയർഫോൺ വഴി ആ ഇൻസ്ട്രക്ഷൻസിന് അനുസരിച്ച് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് റെൻ ഇവൻ നടന്നു വരുന്നത് കണ്ടാൽ കാഴ്ചയില്ലാത്ത ഒരാളാണെന്ന് ആരും തന്നെ പറയില്ല അത്ര കോൺഫിഡന്റ് ആയിട്ടാണ് നടക്കുന്നത് അവൻ നേരെ പോകുന്നത് റുവാൻ റൂമിലാണ് കാരണം അവളെ അവിടെ നിന്ന് വേണം ഇവൻ വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ രണ്ടുപേരും ഒന്നിച്ചാണ് വേദിയിലേക്ക് ചെല്ലേണ്ടത് റുവാൻ ആ സമയത്ത് റൂമിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ കമ്മൽ കാണാത്തതിനെ തുടർന്ന് അവൾ കമ്മൽ തപ്പുന്നു ഇനി ഡ്രസ്സിനകത്തം കാണാൻ വീണു ഓർത്ത് അവളുടെ ഡ്രസ്സ് കൊടയാനൊക്കെ നോക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് റെൻ വരുന്നത് അവനെ കണ്ടപാടെ ഇവനാണ് കല്യാണം ചെറുക്കൻ ഇവന് കണ്ണ് കാണില്ലല്ലോ എന്ന കാര്യം അവൾ പെട്ടെന്ന് ഓർക്കുന്നു അവൻ ഇവളുടെ അടുത്തേക്ക് നടന്നു വരുന്ന സമയം അവൻ എന്തിലോ ചവിട്ടിയ ശബ്ദം കേട്ട് നോക്കുമ്പോ അവിടെ ഇവളുടെ കമ്മൽ കിടപ്പുണ്ടായിരുന്നു ഇവൻ കുരിഞ്ഞ കമ്മൽ എടുക്കുന്നു അത് തൊടുമ്പോ കമ്മലാണെന്ന് മനസ്സിലാക്കുന്ന അവൻ നേരെ ഇവളുടെ അടുത്തേക്ക് എത്തി അത് കയ്യിൽ കൊടുക്കാതെ അവളുടെ കാതിലേക്ക് അത് ഇട്ടു കൊടുക്കുന്നു കാതിൽ അത് ഇട്ട് കൊടുക്കുമ്പോ അവൾക്ക് നന്നായി വേദനിക്കുന്നത് കൊണ്ട് അവൾ എന്തു കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടുകയാണ് എന്തിനായിട്ട് പെരുമാറുന്നത് എന്ന് അവൻ ചോദിക്കുമ്പോ പിന്നെ വേദന എടുത്തില്ലെന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുന്നു വേഗം ഈ ടൈ ഇട്ടിത്താ നമുക്ക് വേദിയിലേക്ക് പോകണമെന്ന് റൻ പറയുമ്പോൾ റുവാൻ അവന്റെ കഴുത്തിൽ ടൈ കെട്ടി കൊടുക്കുന്നുണ്ടെങ്കിലും അത് അവന്റെ ശ്വാസം മുട്ടുന്ന പോലെയാണ് അവൾ കെട്ടി കൊടുക്കുന്നത് താൻ കമ്മല് വേദനിപ്പിച്ചിട്ടതിന്റെ പകരത്തിനാണോ ഇവളിങ്ങനെ ചെയ്യുന്നതെന്ന് അവൻ ആലോചിക്കുന്നു അങ്ങനെ രണ്ടുപേരും വേദിയിലേക്ക് നടക്കുന്നു അസിസ്റ്റന്റ് പറഞ്ഞു കൊടുക്കുന്നത് പോലെ കറക്റ്റായി വേദിയുടെ അവിടേക്ക് റിൻ നടന്നു പോകുന്നുണ്ട് അവിടെയുള്ള പടിക്കെട്ടുകളും അസിസ്റ്റന്റ് കറക്റ്റായി പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അവൻ നടന്നു കയറിപ്പോകുന്നു ഇത് കാണുന്ന അവിടെ ഉണ്ടായിരുന്ന ഗസ്റ്റുകളില് ഇവന് കാഴ്ചശക്തി ഉണ്ടോ ഇല്ലയോ എന്ന ഡൗട്ട് ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ ഇവന് കാഴ്ചശക്തി ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു മുന്നോട്ട് പോവില്ല എന്ന തോന്നൽ ഉണ്ടാകുന്നു അങ്ങനെ വേദിയിൽ നിന്ന് റിംഗ് എക്സ്ചേഞ്ച് ആണ് അടുത്ത ചടങ്ങ് അസിസ്റ്റന്റ് വേദിയുടെ ഏറ്റവും പുറകിലായി നിന്നാണ് ബ്ലൂടൂത്ത് ഇയർഫോൺ വഴി നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് സാറിന്റെ റൈറ്റ് സൈഡിലുള്ള പോക്കറ്റിലുണ്ട് റിംഗ് എന്നൊക്കെ അസിസ്റ്റന്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവൻ അതുപോലെ റിംഗ് എടുക്കുന്നു പക്ഷേ റിംഗ് വിരലിലേക്ക് ഇടണ്ടേ ആ വിരലിൽ ഏത് വിരലിലാണ് തുടണ്ടത് എന്നതൊക്കെ മനസ്സിലാവാതെ റിങ് നിൽക്കുമ്പോൾ അസിസ്റ്റന്റിനും ആയിട്ട് നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുന്നില്ല കാരണം അസിസ്റ്റന്റിന്റെ മുന്നിൽ നല്ല സൈസ് ആയിട്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റിനും നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയാത്തതിനെ തുടർന്ന് റെന്നിന് മോതിരവും നന്നായി ഇടാൻ സാധിക്കുന്നില്ല അവൻ തപ്പി തപ്പിത്തടഞ്ഞ് ലേറ്റ് ആകുമ്പോൾ കാണുന്നവര് ഇതെന്താ ഇങ്ങനെ നടന്നു വന്നപ്പോ കാഴ്ച ഉള്ളത് പോലെ ആയിരുന്നല്ലോ അപ്പൊ ഇവന് ശരിക്കും കാഴ്ചയില്ലേ എന്ന് പുറമെറുറക്കുന്നു അവന്റെ കയ്യിൽ നിന്ന് മോതിരം ഇടാൻ നോക്കുമ്പോ മോതിരം താഴെ വീഴുന്നു അത് കാണുമ്പോ ആളുകളെല്ലാം ഉറപ്പിച്ചു ഇവന് കാഴ്ചയില്ല എന്ന് ഇത് ജോണിന് വളരെ സന്തോഷമായി കാരണം ഇത് അവന്റെ പ്ലാനിംഗ് ആയിരുന്നു ആ പിറകിൽ നിൽക്കുന്ന അസിസ്റ്റന്റ് ആണ് റെന്നിന് നിർദ്ദേശങ്ങൾ നൽകുന്നത് എന്നറിയാവുന്ന ജോണാണ് അസിസ്റ്റന്റിന്റെ വിഷൻ മറക്കുന്ന രീതിയിൽ അവിടെ ഒരാളെ നിർത്തിയത് അങ്ങനെ എന്തായാലും താഴെ വീണ മോ ം റുവാൻ എടുക്കുന്നു അവൾ അത് എടുത്തു കൊടുത്ത് കറക്റ്റായി അവളുടെ വിരലിൽ ഇടാനായി റെന്നിന് സാധിക്കുന്നു അപ്പൊ തന്നെ എല്ലാവരും ഓ നമുക്ക് തോന്നിയിട്ടത് കറക്റ്റ് ആയിട്ടല്ലോ എന്ന് കരുതുന്നുണ്ട് അത് ജോണിന്റെ പ്ലാനിങ്ങുകളെ താക്കിടം മറിച്ചു കളഞ്ഞു അവൻ റെൻ കള്ളനാണ് കാഴ്ചയില്ലാത്തത് മറിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് എല്ലാവരും ഇതുവഴി കണ്ടുപിടിക്കുമെന്ന് കരുതിയിരുന്നു പക്ഷെ അത് നടന്നില്ല അങ്ങനെ എന്തായാലും ചടങ്ങുകള് പൂർത്തിയായതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാന്ന് കരുതി റുവൻ പോകാനായി ശ്രമിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് എത്തുന്ന റെന്നിന്റെ അസിസ്റ്റന്റ് മേഡം സാറിന്റെ വീട്ടിലേക്കാണ് വരേണ്ടതെന്ന് പറയുന്നു ഞാനെന്തിനാ വരുന്നത് ഞാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ ഉള്ളൂ ഞാൻ വരില്ല എന്ന് എന്നവള് പറയുമ്പോ ആക്ച്വലി ഇവരുടെ വിവാഹമായിരുന്നില്ല എൻഗേജ്മെന്റ് ആയിരുന്നു കഴിഞ്ഞത് എന്തായാലും ആ സമയത്താണ് അസിസ്റ്റന്റ് മേഡം കോൺട്രാക്ട് മര്യാദക്ക് എന്ന് ചോദിച്ചാൽ ഒരു കോൺട്രാക്ട് കാണിക്കുന്നത് അതിവളുടെ സ്റ്റെപ്പ് മദർ ഇവളെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ചതാണ് അതിലിവൾ പല കണ്ടീഷൻസിനും സംബന്ധിച്ചാണ് ഒപ്പിട്ടിരിക്കുന്നത് ആക്ച്വലി ഇവൾ അത് വായിക്കാതെ സ്റ്റെപ്പ് മദർ ഫോഴ്സ് ചെയ്തത് കൊണ്ട് ഒപ്പിട്ടതായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അതിൽ എന്താണ് ഉള്ളതെന്നൊന്നും അവൾക്കറിയില്ല എന്തായാലും അതിനകത്ത് റെന്നിന്റെ വീട്ടിലാണ് റുവാൻ താമസിക്കേണ്ടത് എന്നുണ്ടായിരുന്നു അങ്ങനെ റുവാൻ ാൻ പെട്ടു എന്ന് മനസ്സിലാവുന്നു അവൾ അങ്ങനെ റെന്നിന്റെ വീട്ടിലേക്ക് പോവാണ് അവിടെ എത്തിക്കഴിഞ്ഞ് അവളുടെ ലഗേജ് സ്റ്റാഫിനോട് എടുക്കാമോ എന്ന് ചോദിക്കുമ്പോ നീ തന്നെ ഇത് എടുക്കണമെന്ന് റെൻ പറയുന്നു ഞാൻ ഞാനെന് നിങ്ങൾ പറയുന്നത് കേൾക്കണ്ടെന്ന് റുവാൻ ചോദിക്കുമ്പോ കോൺട്രാക്ട് നീ വായിച്ചില്ലേ ഞാൻ പറയുന്നത് നീ കേട്ടില്ലെങ്കിൽ എന്താ നടക്കാൻ പോകുന്നെന്ന് നിനക്കറിയാമോ എന്ന് റെൻ ചോദിക്കുമ്പോൾ റുവാൻ വീണ്ടും കോൺട്രാക്ട് എടുത്ത് വായിക്കുന്നു അതിൽ റെൻ പറയുന്നത് റുവാൻ കേട്ടില്ലെങ്കിൽ അനുസരണക്കേടിന് വലിയ പിഴ അവൾ നൽകേണ്ടി വരുമെന്നുണ്ട് അത് വായിക്കുന്ന അവൾ വീണ്ടും തന്നെ സ്റ്റെപ്പ് മന്ദരപ്പെടുത്തിയല്ലോ എന്ന് മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ആ ലഗേജ് എടുത്ത് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാനായി തുടങ്ങുന്നു അവള് കയറിട്ടും കയറിയിട്ടും സ്റ്റെപ്പ് തീരുന്നില്ല പാവം അത്രയും വലിയ ലഗേജ് ചുമന്ന് മുകളിലേക്ക് പോയി ഒടുക്കും അത് വെക്കേണ്ട റൂമിൽ ചെന്ന് അത് വെച്ച് അവിടെ ഒരു ബെഡ് കാണുമ്പോ അവിടെ ക്ഷീണത്തിൽ ഒന്ന് ചായുന്നു ഒന്ന് ഉറങ്ങാന്ന് അവള് കരുതുന്നുണ്ടെങ്കിലും ആ സമയം അവിടേക്ക് എത്തുന്ന അസിസ്റ്റന്റ് മാഡം സാറ് വിളിക്കുന്നു എന്ന് പറയാണ് അവൾ എങ്ങനെ മനസ്സിൽ പ്രാഗികൊണ്ട് താഴേക്ക് ചെല്ലുമ്പോൾ എനിക്ക് ഫുഡ് കുക്ക് ചെയ്ത് തരാനായി അവളോട് പറയുന്നു അവള് പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നീട് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ പിഴ അടക്കേണ്ടി വരുമല്ലോ എന്ന് എന്നോർത്ത് ഏപ്രിനൊക്കെ കെട്ടി വരുമ്പോ അവൻ അവളോട് ഞണ്ട് കുക്ക് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത് അവിടെ ഒരു ബൗള് ജീവന ഞണ്ടെ പിടിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആകെ ഷോക്കാവുന്നു എനിക്കൊന്നും പറ്റില്ല എന്നു പറയുന്നുണ്ടെങ്കിലും ഇവൻ വീടിന്നട്ടില്ല അവൾ അങ്ങനെ വേറെ വഴിയില്ലാതെ അകത്തേക്ക് പോകുമ്പോൾ ടേബിളിൽ ഇരിക്കുന്ന ഒരു ഗ്ലാസ് എടുത്ത് ദാഹിക്കുന്ന റെൻ കുടിക്കുന്നു ആക്ച്വലി അത് വെള്ളം എന്തോ മുളക് എന്തോ കലക്കി വെച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ അവന് വല്ലാതെ ഇരിക്കുന്നു അവൻ വെള്ളം വേണമെന്ന് പറഞ്ഞ് അവടെ കിടന്ന് റുവാനെ വിളിക്കുമ്പോ അവൾ അത് കേട്ടതേ ഇല്ല അതുകൊണ്ട് തന്നെ ഇവൻ ടേബിളിൽ വെള്ളമുണ്ടോ എന്ന് എത്തുമ്പോ ആ ജീവനോടെ ഇരിക്കുന്ന ഞണ്ടിന്റെ ബൗളാണ് അറിയാതെ തട്ടിവിടുന്നത് ഞണ്ട് അങ്ങനെ ടേബിളിൽ ഒക്കെ ആവുന്നു അതിലൊരെണ്ണം കറക്റ്റ് ഇവന്റെ അടുത്തെത്തി കയ്യിൽ കടിക്കുന്നുണ്ട് ഇവനാ സമയം വെള്ളം തപ്പുന്നതുകൊണ്ട് തന്നെ ഞണ്ടിനെ കടിക്കാൻ നല്ല സൗകര്യമായിരുന്നു കിട്ടിയ ഉടനെ ഇവൻ വേദനയെടുത്ത് നിലവിളിക്കുമ്പോ ആ ശബ്ദം കേട്ട് റുവാൻ അങ്ങോട്ടേക്ക് എത്തുന്നു എന്തേ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് അവൾ അത് കണ്ട് പേടിക്കുമ്പോ നീ മനപൂർവ്വം എന്നെ ഞണ്ടിനെ കൊണ്ട് കടുപ്പിച്ചല്ലേ എന്ന് റെന്നും ദേഷ്യപ്പെടുന്നു ഒരിക്കലും അല്ലാന്ന് പറഞ്ഞ് അവൾ അത് മാറ്റാനായി നോക്കുമ്പോ ഇവളേം കൂടി ആ ഞണ്ട് കടിക്കാണ് അവൾ എന്ത് അറിയാതെ പെട്ടെന്ന് തീയുടെ ചൂടിച്ചാൽ ഞണ്ട് വിടൂന്ന് കരുതി തീ വെക്കാനായി നോക്കുമ്പോ റെന്നിന്റെ കയ്യില് പൊള്ളുന്നു അവൻ നീ എന്ത് ീ കാണിക്കുന്നതെന്ന് ചോദിച്ചു പിന്നെ അറിയാണോ ഒന്നാമത് എന്നെ ഞണ്ട് കടിച്ചിട്ട് വയ്യ അതിനോട് നീ എന്നെ പൊള്ളിക്കുകയാണോന്ന് കൂടി അവൻ ഷൗട്ട് ചെയ്യുമ്പോൾ അവൾ ഒരു കത്രിക എടുത്തോണ്ട് വന്ന ഞണ്ടിനെ കട്ട് ചെയ്യാൻ നോക്കുന്നു പക്ഷെ അവൾക്ക് അതിന് കഴിയുന്നില്ല നീ എന്തൊക്കെ ഈ കാണിക്കുന്നെ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറാതെ വേഗം എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞ മൊബൈലില് സെർച്ച് ചെയ്യാനായി അവൻ പറയാണ് ഇതുപോലെ ഞണ്ടിനെ വിടാനായി എന്ത് ചെയ്യണമെന്ന് അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഉപ്പിട്ട ചൂടുവെള്ളത്തിലെ കൈ മുക്കിയാൽ ഞണ്ട് ഇറുക്കം വിടൂന്ന് അതിൽ എഴുതിയിരിക്കുന്നത് കണ്ട് അതുപോലെ അവൻ ചെയ്യുന്നു എന്തായാലും ഭാഗ്യത്തിന് ഞണ്ട് പിടുത്തം അപ്പോഴേക്കും കയ്യിലെ മുറിവ് നല്ല വീങ്ങി തടിച്ച് തെണുത്ത് കിടക്കുമായിരുന്നു അവള് വേഗം തന്നെ അത് കണ്ട് അതിന് മരുന്ന് വെച്ചു കൊടുക്കുന്നു നിന്നെ കൊണ്ട് ഞാൻ ഓരോന്നും ചെയ്യിപ്പിക്കുന്നതിന്റെ പ്രതികാരത്തിനല്ല നീ മനപൂർവ്വം എന്നെ കൊണ്ട് ഞണ്ടിനെ വിട്ട് കടിപ്പിച്ചതെന്ന് അവൻ അവളോട് ദേഷ്യപ്പെടുകയാണ് കാരണം ഇവന്റെ വിചാരം ഇവൻ വെള്ളത്തിനൊക്കെ വിളിച്ചപ്പോ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മനപൂർവ്വം തനിക്ക് കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ ഞണ്ടിനെ കൊണ്ട് കടിപ്പിച്ച് തന്നോട് പ്രതികാരം വീട്ടിയതാണെന്നാണ് നിങ്ങൾ പറയുന്നത് പോലെ ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെ അവള് പറയുന്നു അങ്ങനെ പിന്നീട് ഈ പ്രശ്നത്തിന് ശേഷം തന്റെ ലാപ്ടോപ്പില് വർക്ക് ചെയ്യുകയാണ് റുവാൻ അവളൊരു ജ്വല്ലറി ഡിസൈനർ ാണ് അവളുടെ പേരിലല്ല മറ്റൊരു പേരിലാണ് അവൾ ജുവൽസ് ഡിസൈൻ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് നടത്തുന്നത് അവൾ ഡിസൈൻ ചെയ്യുന്നതെല്ലാം വളരെ മനോഹരമായ ജുവൽസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പണക്കാര് അവൾക്ക് കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട് അവൾക്ക് അതിലൂടെ നല്ല ക്യാഷും കിട്ടുന്നുണ്ട് അവൾ അതിന്റെ കാര്യങ്ങളൊക്കെ ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് റെന്നിന്റെ അസിസ്റ്റന്റ് എത്തുന്നത് സാറ് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവള് ഞാൻ ബിസിയാ കുറച്ച് പണിയുണ്ടെന്ന് പറയുമ്പോ ഇല്ല സാർ അത്യാവശ്യമായിട്ട് കുളിപ്പിക്കാനായിട്ടാണ് വിളിക്കുന്നത് എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ഇവൾ ആകെ ഷോക്ക് ആവുന്നു കുളിപ്പിക്കാനോ അതെ ഞാൻ ചെയ്യണോ അതൊന്നും നടക്കത്തില്ല അയാൾ കൊച്ചു കൊച്ചൊന്നും അല്ലല്ലോ അയാളോട് തന്നെ പോയി കുളിക്കാൻ െന്ന് പറഞ്ഞു ഇവള് ദേഷ്യപ്പെടുമ്പോ സാറ് പറയുന്നത് കേട്ടില്ലെങ്കിൽ എന്തായിരിക്കും മാഡത്തിന് പിഴ അടിക്കേണ്ടി വരുന്നതെന്ന് നല്ല ഊഹം ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോഴും ഇല്ല അങ്ങനെ കുറെ പറഞ്ഞിട്ടും ഇവള് എന്ന് കാണുമ്പോൾ അസിസ്റ്റന്റ് അവിടെ നിന്ന് പോകുന്നു ഈ സമയത്ത് റുവാന്റെ അച്ഛൻ അഡ്മിറ്റ് ആയിരിക്കുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ ചെന്ന് കണ്ട് സ്റ്റെപ്പ് മദറും റുവാന്റെ സ്വന്തം സഹോദരിയും കൂടി ഈ അച്ഛനെ വീണ്ടും ആശുപത്രിയിൽ തന്നെ ഒരു പേഷ്യന്റാക്കിയിടാനുള്ള എന്തോ മരുന്ന് ഡോക്ടറിന്റെ സഹായത്തോടെ അയാൾക്ക് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ ചർച്ച നടത്തുകയാണ് ഇയാൾ നല്ല ആരോഗ്യത്തോടെ പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചുവരരുത് ഈ ഹോസ്പിറ്റലിൽ തന്നെ വേണമെന്നതാണ് ഇവരുടെ പ്ലാനിങ് അവരങ്ങനെ ആ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റുവാന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ നോക്കുന്ന ഹോം നേഴ്സ് കേൾക്കുന്നു അവര് വേഗം തന്നെ റുവാനെ പറ്റിയാണ് ആലോചിക്കുന്നത് റുവാൻ അവളുടെ അച്ഛനെ വലിയ കാര്യമാണ് അച്ഛനെ നന്നായി നോക്കണമെന്നൊക്കെ ഇവരോട് എപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യം അവളെ വിളിച്ച് അറിയിക്കുകയാണ് അവർ അച്ഛനെന്തോ മരുന്നവര് കൊടുത്ത് എന്തൊക്കെയോ പ്ലാനിങ് നടത്തുന്നുണ്ടെന്നെല്ലാം അവര് പറയുമ്പോൾ ഞാൻ നാളെ തന്നെ അച്ഛനെ കാണാൻ വരാന്ന് അവൾ മറുപടി പറയുന്നു അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അങ്ങോട്ടേക്ക് റെൻ എത്തുന്നത് നീ കാരണാണ് എന്റെ കൈ ഈ പരുവത്തിലായത് എനിക്ക് കൈ അനക്കാനേ വയ്യ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല എന്റെ കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല എനിക്ക് ആഹാരം കഴിക്കാനോ കുളിക്കാനോ പറ്റുന്നില്ല നീ ഒറ്റ ഒറ്റൊരുത്തിയാണ് ഇതിനെല്ലാം കാരണമെന്നും പറഞ്ഞ് അവൻ ഇവളോട് വല്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായിട്ട് നീ എന്നെ കുളിപ്പിച്ചേ പറ്റൂന്നും പറഞ്ഞ് അവൻ ഞണ്ടു കടിച്ച് വയ്യാണ്ടിരിക്കുന്ന അവൻറെ ഇങ്ങനെ പൊക്കി കാണിച്ചുകൊണ്ട് നിൽക്കാണ് കൂടെ കോൺട്രാക്റ്റിന്റെ കാര്യം പറഞ്ഞു ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് റുവാൻ എന്ത് ചെയ്യണോന്നറിയാതെ ആകെ അവിടെ സ്റ്റക്കായി നിൽക്കുന്നത് തന്നെ കുളിപ്പിക്കാനായി റുവാനെ നിർബന്ധിക്കുന്നതാണ് ആ ടീം അവൾ അത് ചെയ്യാതെ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ഇവള് കാരണം അവന്റെ കൈക്ക് പരുക്കേറ്റു അതുകൊണ്ട് ഇനി ഒരു രീതിയിൽ അവന് തനിയതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞ് അവൻ നിർബന്ധിക്കുന്നു അത് പ്രകാരം അവൾ അവനെ കുളിപ്പിക്കാനായി കൊണ്ടുപോകുന്നു അവന്റെ ബട്ടൺസ് ഒക്കെ ഊരുന്ന സമയത്ത് ആദ്യമായിട്ടാണ് ഇവളിങ്ങനെ ഒരു പയ്യനെ കാണുന്നത് തന്നെ അതുകൊണ്ട് അവൾക്ക് വളരെ ഓക്കേ ഫീലിംഗ് ഉണ്ട് എന്തായാലും അവൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ അവൻ ഡ്രസ്സ് മാറ്റി ബാത്ത് ടബിൽ കയറിയിരിക്കുന്നു ഇനി ബാക്കി ഞാൻ കുളിച്ചോളാം എന്ന് പറയുമ്പോഴാണ് അവന് സോപ്പ് ഇല്ല എന്ന കാര്യം മനസ്സിലാവുന്നത് അവനവളോട് സോപ്പ് ഒന്ന് എടുത്ത് താത് ഇവിടെ കണ്ട് ഇരുപ്പുണ്ടെന്ന് പറയുമ്പോൾ ആ സോപ്പ് ഈ ബാറ്റബിന്റെ അപ്പുറത്തെ സൈഡിൽ സൈഡിലിരിക്കുന്നത് അവൾ കാണുന്നു അവൾ അത് എടുക്കാനായി എത്തി വലിയ സമയത്ത് പറ്റുന്നില്ല ഇവന്റെ ദേഹത്തും മുട്ടാതെ വെള്ളത്തിലേക്കും വീഴാതെ അവൾ അത് എത്തി വലിഞ്ഞ് നോക്കുമ്പോ ബാലൻസ് തെറ്റി കറക്റ്റ് ആയി അവൾ ബാറ്റബിലേക്ക് വീഴുന്നു അതും ഇവന്റെ ദേഹത്ത് തല ചായച്ച് വെക്കുന്ന രീതിയിലാണ് അവൾ വീണിരിക്കുന്നത് എന്ത് ഈ സംഭവം നടക്കുന്നതെന്ന് പോലും കണ്ണ് കാണാൻ വയ്യാത്ത റെന്നിന് അറിയാൻ സാധിക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അവൻ ആദ്യം വളരെ ഷോക്കാവുന്നു ഈ സമയത്ത് ഇവൾ പാടെ ഒരു ചമ്മലും ഷോക്കുമാണ് അവൾ ആ സമയം മാറിയിരുന്നിട്ട് അവനോട് ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം പക്ഷെ പകരം എനിക്കൊരു ഹെൽപ്പ് ചെയ്യുവോ ഞാനും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ പറയുമ്പോൾ എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഡീലിനും ഞാനില്ല ഞാൻ പറയുന്നത് നീ കേൾക്ക എന്നത് കോൺട്രാക്ടിലുള്ളത് അതുപോലെ അങ്ങ് ചെയ്താൽ മതി അവൻ പറയുന്നു ഇവന്റെ സഹായത്തോടെ തന്റെ അച്ഛനെ രക്ഷിക്കാമെന്നാണ് അവൾ അപ്പൊ കരുതിയത് പക്ഷെ ഇവൻ അമ്പിനും വില്ലിനും എടുക്കുന്ന മട്ടില്ല അവൾ എന്നാ ശരി ഞാൻ പോവാണെന്ന് പറഞ്ഞ് എഴുന്നേൽക്കാനായി ഒരുങ്ങുമ്പോഴാണ് വെള്ളത്തിൽ വീണ ഡ്രസ് എല്ലാം നനഞ്ഞതുകൊണ്ട് ഇപ്പൊ എഴുന്നേറ്റ് ആകെ പാട വൃത്തികടായിരിക്കും നമുക്ക് തോന്നുന്നത് അവൾ അവിടെയുള്ള ടവൽ എടുക്കാന്ന് കരുതുമ്പോഴാണ് ആ ഒരു ടവൽ ഇവിടെ ഇപ്പൊ ഉള്ളൂ അതെടുത്താല് പിന്നെ കുളിച്ചു കഴിയുന്ന റെന്നെന്തൊടുക്കൂന്ന് അവൾ ഓർക്കുന്നത് കൂടാതെ ഇവനിപ്പോ കാഴ്ചയില്ലല്ലോ അതുകൊണ്ട് തന്റെ ഡ്രസ്സ് ഉദ്ദേഹത്തൊട്ടിരുന്നാലും അവനത് കാണില്ലെന്ന് ആ ഒരു ധൈര്യത്തിൽ അവൾ ടവൽ എടുക്കാതെ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ അവിടെ നിന്ന് മാറിയിരുന്ന് റുവാൻ നടന്ന കാര്യങ്ങൾ ആലോചിക്കുകയാണ് റുവാന്റെ അമ്മയുടെ മരണശേഷം റുവാനും അച്ഛനും അവളുടെ ട്വിൻ സിസ്റ്ററും കൂടി ജീവിച്ചിരുന്ന ആ ഒരു ജീവിതത്തിലേക്കാണ് ഈ രണ്ടാനമ്മ കടന്നു വരുന്നത് അവരുടെ കൂടി അവർ ട്വിൻ സിസ്റ്ററിനെയും അച്ഛനെയും അവരുടെ പക്ഷത്തേക്കാക്കി തന്നെ അവർ ഒറ്റപ്പെടുത്തി അച്ഛൻ ഇപ്പോൾ അവർ ഒരു രോഗിയാക്കി മാറ്റി അച്ഛന്റെ കഥ കഴിക്കാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ് തന്റെ സ്വിൻ തന്റെ ട്വിൻ സിസ്റ്റർ എന്തോ ഒരു കാരണം കൊണ്ട് ഇതിനെല്ലാം കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു എങ്ങനെ ഇപ്പൊ അച്ഛൻ ഇതിൽ നിന്ന് രക്ഷിക്കുന്നൊക്കെ അവൾ ആലോചിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് കുളി കഴിഞ്ഞ് റെൻ എത്തുന്നത് അവനൊരു ഡോക്യുമെന്റ് അവൾക്ക് കൊടുത്തിട്ട് ഇത് വായിക്കാനായി പറയുന്നു എന്തിനാ വായിക്കുന്നതെന്ന് അവള് ചോദിക്കുമ്പോ നീ എന്നെ ഹെൽപ്പ് ചെയ്താൽ ഞാൻ തിരിച്ച് നിനക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് നീ പറഞ്ഞില്ലേ നീ ഇത് വായിച്ച് നാളെ ഒരു ബിസിനസ് പാർട്ടി കം മീറ്റിംഗ് ഉണ്ട് അതിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നത് നോക്കിയിട്ട് നിന്നെ സഹായിക്കുന്ന കാര്യത്തെ പറ്റി ഞാൻ ഒരു തീരുമാനമെടുക്കാമെന്ന് അവൻ പറയുന്നു നാളെ ഇവൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ഫംഗ്ഷന് ഇവളും കൂടെ ചെല്ലണം അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇതിലുള്ളത് അവിടെ ഇവൻ വിചാരിക്കുന്നത് പോലെ ഇവന്റെ കൂടെ നിന്ന് ഇവളെല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഇവൻ സഹായിക്കുമെന്ന് അവൾക്ക് മനസ്സിലാകുന്നു അങ്ങനെ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ് ഇരുന്ന് വായിക്കാൻ തുടങ്ങുകയാണ് റുവാൻ അത് ഒരുപാടുണ്ട് അവള് വായിച്ച് വായിച്ചിറങ്ങി പോകുന്നു അടുത്ത ദിവസം രാവിലെ അവൾ ഉറക്കം ഉറക്കമെണ്ണിയിട്ട് കണ്ണ് തുറക്കുമ്പോഴേ മുന്നിൽ ഒരു പയ്യൻ നിൽപ്പുണ്ട് അവള് പെട്ടെന്ന് പേടിച്ച് അവനെ തള്ളിയിട്ട് മർമ്മത്തിട്ട് ഒരു ചവിട്ടും കൊടുക്കുന്നു പിന്നെയാണ് മനസ്സിലാവുന്നത് ഫംഗ്ഷന് പോകാനായി ഇവിടെ റെഡിയാക്കാനായി എത്തിയ റെന്നിന്റെ സ്റ്റാഫാണ് ആ പയ്യൻ അവ മാത്രല്ല മറ്റു ലേഡീസും ഉണ്ടെന്ന് അവർ കൊണ്ടുവന്നിരിക്കുന്ന ഡ്രസ്സൊക്കെ ഇവിടെ കാണിക്കുന്നു ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ അവൾ അതൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ആദ്യം ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു അങ്ങനെ അവൾ റെഡിയായി വരുന്ന സമയത്താണ് തന്റെ അസിസ്റ്റന്റിന്റെ കൂടെ റെൻ അങ്ങോട്ടേക്ക് എത്തുന്നത് റുവാൻ വളരെ സുന്ദരിയായി വന്ന് നിൽക്കുന്നത് കാണുന്ന അസിസ്റ്റന്റ് സാർ സാറിന്റെ വൈഫ് റെഡി ആയിട്ടുണ്ട് മാഡത്തെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ റെൻ റുവാന്റെ അടുത്തേക്ക് ചെല്ലുന്നു അവൾ അവനോട് ഞാൻ നല്ല അടിപൊളിയായിട്ട് റെഡിയായി നിൽക്ക പക്ഷെ നിങ്ങൾക്കത് കാണാൻ കഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് സ്മെല് ചെയ്യാനേ വരുന്നു എനിക്ക് കാണാൻ കഴിയില്ലെങ്കിലും നിന്നെ എനിക്ക് സ്മെല് ചെയ്യാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞ് അവൻ അതുപോലെ ചെയ്യാണ് അവളും ഒരുമാതിരി ഇങ്ങനെ നോക്കുന്നു എന്തായാലും അത് കഴിഞ്ഞ് രണ്ടുപേരും ആ ഒരു പാർട്ടിക്ക് റെഡി ആയി പോകുന്നു അങ്ങനെ അവിടെയുള്ള ആളുകളെ ഒന്നും റെന്നിന് കാണാൻ കഴിയാത്തത് കൊണ്ട് ആരെങ്കിലും ഒക്കെ സംസാരിക്കാൻ വരുമ്പോ അവര് കണ്ടാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന ഡിസ്ക്രിപ്ഷൻ ഒക്കെ റുവാൻ നൽകുന്നതിനനുസരിച്ചാണ് റെന്നിന് തന്നോട് സംസാരിക്കുന്ന ആൾ ആരാണെന്ന് മനസ്സിലാക്കി അവരോട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇവന് കണ്ണു കാണാൻ അറിയില്ല എന്ന കാര്യം അങ്ങനെ പബ്ലിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അറിയൂ ഇവിടെയും അത് വെളിപ്പെടാതിരിക്കാനായി റിൻ ആവുന്നത് ശ്രമിക്കുന്നുണ്ട് അവൻ റുവാനോട് പറഞ്ഞു വെച്ച് അവളുടെ സഹായത്തോടെ അവന് കണ്ണു കാണാമെന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരുമായി മിങ്കിൾ ചെയ്യുന്നത് അങ്ങനെ ഇവരിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇതേ സമയം ഈ പാർട്ടിക്ക് വേണ്ടി തന്നെ ജോണും റുവാന്റെ ട്വിൻ സിസ്റ്റർ ആയ സിന്നും പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട് ഇവിടെ വെച്ച് സിന്നിനെ കാണുന്ന ജോൺ ഇത് തന്റെ ചേട്ടന്റെ വൈഫായ റുവാൻ ആണെന്നാണ് കരുതുന്നത് ും രണ്ടുപേരും ട്വിൻസ് ആണ് കൂടാതെ ഞാൻ ഒരു കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നില്ലേ യഥാർത്ഥത്തിൽ റുവാൻ ആയിരുന്നില്ല റെന്നിന് വേണ്ടി കല്യാണം ഉറപ്പിച്ചിരുന്നത് ആയിരുന്നു പക്ഷെ അവൾക്ക് താല്പര്യമില്ല എന്ന് അറിയിച്ചപ്പോൾ ആളിനെ മാറ്റുന്നു എന്ന കാര്യം അറിയിക്കാതെയാണ് രണ്ടുപേരും കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്ന ട്വിൻസ് ആയതുകൊണ്ട് തന്നെ റുവാന്റെ സ്റ്റെപ്പ് മന്ദർ സെലക്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത് തന്റെ ചേട്ടന്റെ വൈഫ് വൈഫല്ലെന്ന് ഇവന് മനസ്സിലായതുമില്ല ആ സമയത്താണ് അവള് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങളുടെ ചേട്ടന്റെ വൈഫിന്റെ സഹോദരിയാണ് എന്റെ പേര് സിന്നല്ല റുവാൻ എന്നാണെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ എന്നിനെ കല്യാണം കഴിച്ചിരിക്കുന്ന ആളാണ് സിൻ അല്ലാത്ത അവളുടെ സഹോദരി റുവാനുമാണ് ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ യഥാർത്ഥ റുവാൻ കാണുന്നുണ്ടായിരുന്നു അവൾ നിങ്ങളുടെ ബ്രദർ നമ്മളെ കണ്ടു ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് റെന്നിന് പറഞ്ഞു കൊടുക്കുന്നു അവൻ വന്ന പാടെ തന്നെ റെന്നിനെ കളിയാക്കാനായി തുടങ്ങുന്നു റെന്നിനെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ജോണിന്റെ പ്രധാന പരിപാടി ഇവരിവിടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന തന്റെ സിസ്റ്റർ തന്നോട് സംസാരിക്കാനായി എത്തുമ്പോൾ റുവാനും അങ്ങോട്ടേക്ക് മാറുന്നു നിന്നെ വല്ലാതെ ഞാൻ മിസ്സ് ചെയ്തു നമ്മുടെ അച്ഛനും നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഒരു പാവത്തെ പോലെ സംസാരിക്കുമ്പോൾ ഇവളുടെ ഇതൊക്കെ അഭിനയമാണ് ആ സ്റ്റെപ്പ് മദറിന്റെ കൂടെ ചേർന്ന് തന്നെ അച്ഛനെ ദ്രോഹിക്കാണെന്ന് റുവാൻ അറിയാലോ അതുകൊണ്ട് റുവാൻ എന്തൊരു അഭിനയമാണെന്നുള്ള എന്നുള്ള രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പുറത്താണെങ്കിൽ എന്തിനാ വയ്യാത്ത നീ പാർട്ടിക്ക് വന്നത് കണ്ണ് കാണാൻ വയ്യാതെ എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞു വീണാലോ നാണക്കേടല്ലേ വീട്ടിൽ പോയിരുന്നു എന്നെല്ലാം ജോൺ ചോദിക്കുന്നു ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക ഇറച്ചി വിഭവം കഴിക്കാനായി റെന്നിനെ നിർബന്ധിക്കാണ് ഞാൻ ഈ ഇറച്ചി കഴിക്കാറില്ല എന്ന് റെൻ പറയുമ്പോൾ ഇതുപോലും കഴിക്കാത്ത നീയൊക്കെ എങ്ങനെ ഒരു കമ്പനി സിഇഒ ആയി തുടരുന്നു എന്ന് എനിക്ക് മനസ്സിലാകാത്തതെന്നെല്ലാം ജോൺ കളിയാക്കുമ്പോ ഇത് ഇത്രയും നാൾ കഴിക്കാതെ തന്നെ ഞാൻ കമ്പനിയുടെ സിഇഒ ഓ ആയിട്ട് തന്നെ തുടർന്നല്ലോ ഇനി അങ്ങനെ തന്നെ തുടരുമെന്ന് ചങ്കൂറ്റത്തോടെ റെന്മാറുപടി പറയുന്നു ഇവന് കണ്ണിന് കാഴ്ച ഉറങ്ങിയപ്പോ നാക്കിന് നീളം കൂടിയോ പറയുന്നതിനെല്ലാം ഉരുളയ്ക്ക് ഉപ്പേര് പോലെ മറുപടി ഉണ്ടല്ലോ എന്ന് ഇത് കേട്ട് ജോൺ കരുതുന്നു ഇതേ സമയം തന്റെ സഹോദരിയുടെ പ്രഹസനം കേൾക്കാൻ താല്പര്യമില്ലാതെ അവിടേക്ക് എത്തുന്ന റുവാൻ റെന്നിനെ കൂട്ടി പോകാനായി നോക്കുമ്പോഴേക്കും റെന്നിനെ മറിച്ചിടാനായി ജോൺ ഒരു കസാര തട്ടിവിടുന്നു അത് കാണുന്ന റുവാൻ റെൻ അതിൽ തട്ടി മറിഞ്ഞു വീഴുന്നതിന് മുന്നേ അവനെ സേഫ് ആക്കാനായി ഇപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവളുടെ ഹീൽസ് ഒടിഞ്ഞ് അവൾ വീഴാൻ പോകുന്നു പെട്ടെന്ന് അവളുടെ കൈ പിടിച്ച് നടക്കുകയായിരുന്നു റെൻ അവളെ താങ്ങി പിടിച്ചത് അവൾ വീണില്ല പക്ഷെ ഹീൽസ് ഒടിഞ്ഞത് അവളുടെ സിസ്റ്റർ കണ്ടിരുന്നു ഒരു നല്ല ഹീൽസ് പോലും ഇല്ലാതെ ഇങ്ങനെ നല്ല പാർട്ടിക്ക് വരാൻ നിനക്ക് എങ്ങനെ തോന്നി നിന്നെ പോലെ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരല്ല ഇവിടെ വരുന്നതെന്നെല്ലാം അവള് കളിയാക്കുമ്പോ ഉടനെ തന്നെ ഹീൽസ് ഇല്ലാതെ നടക്കാൻ സാധിക്കാത്ത റുവാനെ എടുക്കുന്നു അങ്ങനെ അവൻ അവളെ എടുത്തുകൊണ്ട് മുന്നോട്ട് നടക്കാണ് കണ്ണ് കാണില്ലെങ്കിലും ഇങ്ങോട്ട് വന്ന സമയത്ത് നടന്നു വന്ന ആ ഒരു കാൽക്കുലേഷൻ വെച്ചാണ് അവനെ നടക്കുന്നത് എന്തായാലും അവൻ വളരെ റൊമാന്റിക് ആയ ഒരു പോസ്റ്ററിൽ അവളിങ്ങനെ എടുത്തോണ്ട് പോകുന്നത് കാണുന്ന അവിടെ ഉണ്ടായിരുന്ന പാർട്ടിക്ക് വന്ന മറ്റാളുകളൊക്കെ ഇവർ എന്ത് ക്യൂട്ട് കപ്പിൾസ് ആണെന്ന് കമന്റ് അടിക്കുന്നു അങ്ങനെ പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് നീ പറഞ്ഞ കാര്യത്തിന് എനിക്ക് സമ്മതമാണ് നീ നല്ല രീതിയിൽ എന്നെ അവിടെ സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് നിനക്കും വേണ്ട സഹായങ്ങൾ ചെയ്യാനായി ഞാൻ തയ്യാറാണെന്ന് റെൻ പറയുമ്പോൾ റുവാൻ വളരെ ഹാപ്പി ഹാപ്പിയാകുന്നു ഇനിയും റെന്നിന് എന്തെങ്കിലും സഹായങ്ങൾ തന്നെ കൊണ്ട് വേണമെങ്കിൽ താൻ അതെല്ലാം ചെയ്യുമെന്ന് അവൾ പ്രത്യേകം അവനോട് പറയുന്നുണ്ട് അങ്ങനെ അത് പ്രകാരം റെൻ അവന്റെ അസിസ്റ്റന്റിനെ റുവാനെ സഹായിക്കാനായി വിടുന്നു അങ്ങനെ അസിസ്റ്റന്റിനെയും കുട്ടി റുവാൻ തന്റെ അച്ഛനുള്ള ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ് ഇവിടെ നിന്ന് അച്ഛനെ എങ്ങനെയും കടത്തിക്കൊണ്ട് പോകണം ഇവിടെ അച്ഛൻ ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് മദറും തന്റെ സിസ്റ്ററും കൂടി ചേർന്ന് അച്ഛന്റെ ജീവൻ എടുക്കുന്ന റുവാൻ അറിയാം അങ്ങനെ അച്ഛനെ അവിടെ നിന്ന് സേഫായി മാറ്റി കഴിഞ്ഞ് തന്നെ ഹെൽപ്പ് ചെയ്തതിന് റെൻ തന്നെ ഹെൽപ്പ് ചെയ്തതിന് റുവാൻ റെന്നിന്റെ അസിസ്റ്റന്റിനോട് താങ്ക്സ് പറയുമ്പോ അയാൾ തിരിച്ചും റെന്നിനെ നന്നായി നോക്കണം അദ്ദേഹം ഒരു പാവമാണെന്ന് പറയുന്നു റെന്നിന് എങ്ങനെയാണ് ആക്ച്വലി കാഴ്ച നഷ്ടപ്പെട്ടതെന്ന് റുവാൻ ചോദിക്കുമ്പോ അദ്ദേഹം ഒരിക്കൽ ജോഗിങ്ങിന് പോകുമ്പോൾ ഒരു വണ്ടി വന്ന് വന്നിടിച്ച് കണ്ണിന് സാരമായി പരിക്കേറ്റാണ് കാഴ്ച നഷ്ടപ്പെട്ടത് പക്ഷെ അത് ഒരു കോൻസിഡൻസ് ആണെന്ന് തോന്നുന്നില്ല ആരോ കരുതിക്കൂട്ടി റെന്നിനെ ആക്രമിച്ചതാണെന്ന് തോന്നുന്നു എന്ന് അസിസ്റ്റന്റ് പറയുന്നു ഈ സമയത്താണ് നമ്മൾ ആ ആക്സിഡന്റ് കാണുന്നത് അന്ന് വണ്ടി വണ്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് റോഡിലേക്ക് വീണ് റെന്നിന്റെ അടുത്തേക്ക് മാസ്ക് ധരിച്ച ഒരാൾ എത്തുന്നു ഇവൻ മരിച്ചിട്ടില്ല ജീവനോടെ ഉണ്ടെന്ന് കാണുന്ന അയാൾക്ക് ഒരു നിരാശ ഇവനെ ഒറ്റയടിക്ക് കൊല്ലാനായിട്ടായിരുന്നു അയാൾ ഇടിപ്പിച്ചതെങ്കിലും അതിലൂടെ ഇവന്റെ കാഴ്ചശക്തി മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ അങ്ങനെ പിന്നീട് നമ്മൾ റെന്നിനെ കാണുമ്പോൾ അവനുള്ള സ്ഥലത്തേക്ക് ജോൺ എത്തുന്നു ജോൺ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പതിയെത്തി റെന്നിനെ പേടിപ്പിക്കാനായിട്ടാണ് നോക്കുന്നത് റെന്നിന് കാഴ്ചശക്തി ഇല്ലെങ്കിലും സ്മെല്ലിന് സെൻസ് ചെയ്യാൻ നല്ല കഴിവാണ് അതുകൊണ്ട് തന്നെ ജോൺ വരുന്നത് അവന്റെ സ്മെല്ലിലൂടെ മനസ്സിലാക്കുന്ന റെൻ അലേർട്ട് ആയിരിക്കുന്നു താൻ വന്നു എന്ന് റെ മനസ്സിലായിന്ന് മനസ്സിലാക്കുന്ന ജോൺ അവനോട് നീ ഒരു വേസ്റ്റ് ആണ് കണ്ണും കാണത്തില്ല മര്യാദയ്ക്കൊന്നും തന്നെ ചെയ്യാനും കഴിയാത്ത നീ എങ്ങനെ കമ്പനി നോക്കുന്നു എന്നെല്ലാം ജോൺ ദേഷ്യപ്പെടുമ്പോ എന്റെ കഴിവ് കണ്ട് അച്ഛനാണ് എന്നെ കമ്പനിയെ ഏൽപ്പിച്ചത് ഞാനത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു നീ കഴിവ് കെട്ടവനാണെന്നും മനസ്സിലായതുകൊണ്ടാണ് അച്ഛൻ നിനക്കൊന്നും തരാഞ്ഞതെന്നും റെൻ മറുപടി പറയുമ്പോ സമയത്താണ് അങ്ങോട്ടേക്ക് റുവാൻ എത്തുന്നത് റെന്നിനെ ജോണിട്ട് കളിയാക്കുന്നത് കണ്ട് ദേഷ്യം വരുന്ന അവൾ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്യുന്നു അവിടെ ഭയങ്കരമായി ഇരുട്ടാവുകയാണ് ജോൺ പെട്ടെന്ന് എന്തിനാ ലൈറ്റ് ഓഫ് ചെയ്തതെന്ന് പറഞ്ഞ് വെപ്പ്രാളപ്പെടുമ്പോ ഇത് ഒരു താൽക്കാലിക ഇരുട്ടാണ് പക്ഷെ നിനക്കത് പേടിയാണ് അപ്പൊ നിരന്തരമായ ഇരുട്ടിനോട് ഫൈറ്റ് ചെയ്ത് കാര്യങ്ങൾ ഇത്രയും നല്ല രീതിയിൽ ചെയ്യുന്ന റെന്നിനെ കളിയാക്കാൻ നിനക്ക് എന്ത് യോഗ്യതയുണ്ടെന്നും പറഞ്ഞ് ജോണിനെ നാണം കെടുത്തി റുവാൻ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോ ഇത് റെന്നിനെ വളരെയധികം സന്തോഷത്തിലാക്കുന്നു അവന് വേണ്ടി ഇതുപോലെ സംസാരിക്കാൻ ഒരാൾ ഉണ്ടല്ലോ എന്ന സന്തോഷം അങ്ങനെ പിന്നീട് ഒന്നിച്ചൊരു റൂമിൽ ഇരിക്കുകയാണ് റെന്നും റുവാനും റുവാൻ കസാരയിൽ കസേറയിലിരുന്നു ബുക്ക് വായിച്ച് പതിയെ മയക്കത്തിലായിട്ടുണ്ടായിരുന്നു റെന്നാകട്ടെ ബെഡിൽ ഇരുന്ന് റുവാൻ തന്നെ സപ്പോർട്ട് ചെയ്ത് ജോണിനോട് സംസാരിച്ചതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്തോന്ന് ആലോചിക്കുന്ന അവൻ അവളെ പേരെടുത്ത് വിളിക്കുമ്പോ അവള് കേൾക്കുന്നില്ല ഇവളിവിടെ ഉണ്ടായിരുന്നല്ലോ പിന്നെന്താ റെസ്പോണ്ട് ചെയ്യാത്തതെന്ന് ആലോചിക്കുമ്പോഴാണ് അവൾ ഉറങ്ങിക്കാണുമെന്ന് അവനും മനസ്സിലാവുന്നത് അവൻ അവളുടെ അടുത്തെത്തി അവളെ കസാരയിൽ നിന്ന് എടുത്ത് ബെഡിൽ കിടത്തുന്നു എന്നിട്ട് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോഴേക്കും ഇവൾ അവന്റെ കൈ പിടിച്ച് വലിച്ചിട്ട് ഉറക്കത്തിൽ പിച്ചും വെയും പറയാണ് അച്ഛാ എന്നെ വിട്ട് പോവല്ലേ അച്ഛാ അച്ഛാ പോവല്ലേ എന്ന് എന്നവള് സങ്കടപ്പെടുമ്പോ അവൾ അച്ഛനെ പറ്റി എന്തോ ദുസ്വപ്നം കണ്ടാകാൻ സങ്കടത്തിലാണ് എന്ന് മനസ്സിലാക്കുന്ന അവൻ അവളെ ആശ്വസിപ്പിക്കാനായി നോക്കുന്നു ഒന്നുമില്ല ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ അവളെ തട്ടി അവനെ എണ്ണിക്കാനായി നോക്കുമ്പോ അവൾ ശക്തിയിൽ അവനെ പിടിച്ചു വലിക്കാണ് വീണ്ടും ആ ടീം അവൻ ബാലൻസ് തെറ്റി അവളുടെ ദേഹത്തേക്ക് വീഴുന്നു രണ്ടുപേരുടെയും ചുണ്ടുകൾ തമ്മിൽ തമ്മില് ആവുന്നു അവിടെ ഇവർക്കിടയിൽ ഒരു കിസ് നടക്കാണ് റെന്നൻ അത് മനസ്സിലാവുന്നു അവൻ ടെൻഷൻ ആവുന്നു കാരണം ഇതവന്റെ ഫസ്റ്റ് കിസാണ് നെർവസ് അവൻ പെട്ടെന്ന് ആകെ പാടെ വേർത്തി കുളിക്കുകയാണ് പക്ഷെ റുവാൻ ആകട്ടെ ഉറക്കം മാരുന്നതുകൊണ്ട് ഇതൊന്നും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു ഇതേ സമയം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന റുവാന്റെ അച്ഛനെ കാണുന്നില്ല എന്ന കാര്യം അപ്പോഴാണ് സ്റ്റെപ്പ് മദർ അറിയുന്നത് ഇയാളുടെ കാര്യം പറഞ്ഞാണ് റുവാനെ കൊണ്ട് ഇവർ ഓരോ കാര്യങ്ങള് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോ തങ്ങളുടെ തുറപ്പ് ചിട്ടു പോയെങ്കിൽ റുവാനെ ഇനി പിടിച്ചാൽ കിട്ടില്ലല്ലോ എന്ന് അവരാകെ ടെൻഷനാവുന്നു ഒപ്പം തന്നെ റുവാന്റെ ട്വിൻ സിസ്റ്ററും അവരുടെ കൂടെ ഉണ്ട് ഇവരങ്ങനെ ഇനി എന്ത് ചെയ്യുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നായാലും അന്വേഷിക്കുന്നൊക്കെ ഇവരാകെ ടെൻഷൻ ആകുമ്പോഴാണ് സിസ്റ്ററിന്റെ ഫോണിലേക്ക് ജോണിന്റെ കോൾ വരുന്നത് ഇവർ രണ്ടുപേരും പാർട്ടിയിൽ ഒന്നിച്ചാണല്ലോ പങ്കെടുത്തത് അവിടെ വെച്ച് തന്നെ രണ്ടുപേർക്കും അവരവർക്ക് അവരവരുടെ സഹോദരങ്ങളുമായി പ്രശ്നങ്ങളുണ്ട് എങ്ങനെങ്കിലും സഹോദരങ്ങളെ പണി കൊടുത്ത് തോൽപ്പിക്കാനാണ് രണ്ടുപേരും ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ശത്രുക്കൾക്കെതിരെ ഇവർ ഒന്നിച്ചു നിന്ന് പണി കൊടുക്കാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ ചെറിയ സൂചന ഫോണിലൂടെ ജോൺ ഇവളോട് പറയുന്നുണ്ട് ഇവൾക്ക് റുവാനെയും ജോണിന് റെന്നിനെയുമാണ് തോൽപ്പിക്കേണ്ടത് ഉറക്കമായിരിക്കുന്ന റെന്നിനെയും റുവാനെയുമാണ് റുവാൻ ബെഡിലും റെൻ ചെയറിലും ഇരുന്നാണ് ഉറങ്ങുന്നത് പതിയെ തന്റെ ഉറക്കത്തിൽ നിന്ന് റുവാൻ ഉണരുമ്പോഴാണ് ഞാൻ എങ്ങനെയാ ഇവിടെ ഇരിക്കുന്നതെന്നത് അവൾ ചിന്തിക്കുന്നത് ഞാൻ ചെയറിൽ ഇരുന്നല്ലേ ഉറങ്ങിയത് പിന്നെ ഞാൻ എങ്ങനെ ബെഡിൽ വന്നതെന്ന് ആലോചിച്ച അവൾ ചെയറിന്റെ അങ്ങോട്ടേക്ക് നോക്കുമ്പോ അവിടെ റെൻ ഇരുന്നു ഇദ്ദേഹമാണോ എന്നിവിടെ എടുത്തിരുത്തിയതെന്ന് അവൾ ആലോചിക്കുന്ന സമയത്താണ് റെൻ ഉറക്കമുണ്ടായിരുന്നത് അവൾ ആ കാര്യം അവനോട് ചോദിക്കുമ്പോൾ അവൻ അതെ ഞാൻ നിന്നെ ചേറിന്ന് ബെഡിലേക്ക് ഇത്തിയതെന്ന് പറയുന്നു ഷോ എന്തിനാ ബുദ്ധിമുട്ടിയെ ഞാൻ അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിയെന്നില്ലോ ഒന്നും അവൾ പറയുമ്പോൾ സാറില്ല നീ ഇന്നലെ എന്റെ കൈ പിടിച്ച് പോവല്ലേ അച്ഛാന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുവായിരുന്നു ഉറക്കത്തിൽ എന്ന് റെൻ പറയുമ്പോ അയ്യോ സോറി ഞാൻ അറിയാതെ ചെയ്തതാ ഞാൻ വേറൊന്നും ചെയ്തില്ലല്ലോ അല്ലേ എന്ന് അവൾ ചോദിക്കുമ്പോ കിസ് ചെയ്ത കാര്യം മറിച്ചു വെച്ചവനെയ്യൊ ഒന്നുമില്ല എന്ന് അവളോട് പറയുന്നു ഇവരങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നത് വന്നിരിക്കുന്നത് റുവാന്റെ സ്റ്റെപ്പ് മദറും ട്വിൻ സിസ്റ്ററായ സിന്നുമാണ് പക്ഷെ ബാക്കിയുള്ളവരുടെ കാഴ്ചപ്പാടിൽ റെന്നിനെ കല്യാണം കഴിച്ചിരിക്കുന്നവളാണ് സിൻ കാരണം അവരുടെ രണ്ടുപേരും കല്യാണം ആയിരുന്നല്ലോ അതി ഉറപ്പിച്ചത് അവൾക്ക് താല്പര്യം അവളുടെ സഹോദരിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് ഇവർക്ക് മാത്രം അറിയൂ അത് റെൻ അടക്കമുള്ള ആളുകൾക്ക് അറിയില്ല ഇവിടേക്ക് ഇവരുടെ വരവ് വെറുതെ അല്ല ഇവിടെയാണോ ഹോസ്പിറ്റലിൽ നിന്ന് റുവാൻ അവളുടെ അച്ഛനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് ഇവള് തന്നെയാണോ ആണോ നിവളല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കുമോ എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചറിയാനായിട്ടാണ് റെൻ റുവാന്റെ സ്റ്റെപ്പ് മദറും സിസ്റ്ററും വന്നെന്ന് അറിഞ്ഞ അവരെ ഗ്രീറ്റ് ചെയ്ത് അവന്റെ ബാക്കി ആവശ്യങ്ങൾക്ക് പോകുന്നു ഈ സമയം സ്റ്റെപ്പ് മദർ റുവാനോട് സംസാരിക്കുമ്പോൾ അകത്തേക്ക് പോവാനായി നോക്കുന്നു റുവാൻ ആദ്യം ഒന്നും ശ്രദ്ധിക്കാതെ സ്റ്റെപ്പ് മദർ പറയുമ്പോൾ അവളുടെ അച്ഛനെ കാണാനില്ല എന്ന് ഇപ്പോ അറിയുന്നത് പോലെ ആകെ ഭയപ്പെടുന്നു കാരണം സ്റ്റെപ്പ് മദർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അച്ഛന്റെ തിരോധാനത്തിൽ ഇവൾക്കെന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അറിയാനായിട്ടാണ് ആണെങ്കിൽ ഇവളുടെ കസ്റ്റഡിയിൽ നിന്ന് അച്ഛനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണെന്ന് നമ്മൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഇപ്പോ ഇവള് പേടിച്ചതുപോലെ അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ആദ്യം ഉള്ളതുപോലെ അഭിനയി ിൽ അത് അച്ഛന് തന്നെ കുഴപ്പമാണെന്ന് അവൾക്കറിയാം അതുകൊണ്ട് അവൾ അങ്ങനെ ആകെ ടെൻഷൻ ആയതുപോലെ അവിടെ ഇരിക്കുമ്പോഴാണ് സിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് അവൾ കാണുന്നത് ചുമ്മാതെ അങ്ങോട്ട് പോകുന്നതല്ല അവൾ എന്തോ തപ്പാൻ പോകുന്നതാണ് അല്ലെങ്കിൽ അവൾക്ക് ഇവിടെ ഇരുന്നാൽ പോരേന്ന് ഡൗട്ട് തോന്നുന്നു റുവാൻ അങ്ങോട്ടേക്ക് പോകാനായി എഴുന്നേൽക്കുമ്പോൾ സ്റ്റെപ്പ് മന്ത്രി അവളെ വിടുന്നില്ല ഒന്ന് രണ്ടും പറഞ്ഞ് അവളുമായിട്ടുള്ള സംഭാഷണം നീട്ടിക്കൊണ്ടു പോകുന്നു ഇതേ സമയം ജിൻ ഒരു മുറിയിലേക്ക് കടക്കുന്നു അത് റുവാന്റെ റൂം ആയിരുന്നു അവൾ അവിടെ റുവാന്റെ ജ്വല്ലറി ഡിസൈൻസ് ഒക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കാണ് അത് ജോണിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത് പക്ഷെ അവൾ അവിടെ ആ ഡോക്യുമെന്റ്സ് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല ആ സമയത്താണ് അങ്ങോട്ടേക്ക് റെന്നിന്റെ വരവ് റെന്നിന് കണ്ണ് കാണാത്തത് കൊണ്ട് ശബ്ദമിട്ടെ അട്രാക്ട് ചെയ്യാതിരിക്കാനായി ഇവൾ വായും മൂക്കുമൊക്കെ പൊത്തിപ്പിടിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ വന്നപാടെ മറ്റൊരാൾ ഉണ്ട് എന്ന് സ്മെല്ലിലൂടെ സെൻസ് ചെയ്യുന്ന റെൻ അവന്റെ കൈ വീശി അവിടെയെല്ലാം തിരയുന്നു സിന്നിനെ റെൻ തട്ടിയനെ പക്ഷെ അവൾ കറക്റ്റായി ഒഴിഞ്ഞു മാറിയത് കൊണ്ട് അവന്റെ കൈ അവളിൽ തട്ടാഞ്ഞതുകൊണ്ട് ഇവിടെ ഇവളുള്ള കാര്യം അവൻ അറിഞ്ഞില്ല അങ്ങനെ ഇവിടെ ആരും ഇല്ലാന്ന് കണ്ട് അവൻ തിരിച്ചു പോയി കഴിയുമ്പോൾ ന് സമാധാനാവുന്നു പക്ഷെ അവൾ ഇവിടെ തിരക്കി വന്ന സാധനം ഇപ്പോഴും കിട്ടിയിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവൾ ആ പേപ്പേഴ്സ് കാണുന്നത് ചെന്ന് നോക്കുമ്പോൾ അതായിരുന്നു അവൾ തിരക്കി വന്ന ജ്വല്ലറി ഡിസൈൻസ് അവൾ വേഗം തന്നെ വലിയ സന്തോഷത്തിൽ അതെടുത്ത് ഹാൻഡ് ബാഗിലേക്ക് വെക്കുന്നു ഇതേ ടീം സ്റ്റെപ് മന്ദറിന്റെ പിടി വിട്ട് പോകാൻ സാധിക്കാതെ അവിടെ പെട്ടിരിക്കുന്ന റുവാൻ സിൻ പോയിട്ട് കുറെ നേരം ആയല്ലോ അവൾ എന്ത് ഇതുവരെ വരാത്തേന്ന് ചിന്തിക്കുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് എത്തുന്ന സിൻ വാ നമുക്ക് വേഗം പോകാന്ന് പറഞ്ഞ് സ്റ്റെപ്പ്മറിനെ വിളിക്കുന്നു ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ വന്നിട്ട് പെട്ടെന്നിങ്ങനെ പോകുമ്പോ അതിന് പിന്നെ ിൽ എന്തോ ഒന്നും ഉണ്ടല്ലോ എന്ന് റുവാൻ തോന്നുന്നുണ്ടെങ്കിലും അവൾക്ക് അത് ഇവരോട് നേരിട്ട് ചോദിക്കാൻ കഴിയില്ലല്ലോ അവര് പോയി കഴിഞ്ഞ് അവൾ പിന്നീട് അത് വലിയ കാര്യമാക്കുന്നുമില്ല പിന്നീട് അവളുടെ റൂമിൽ അവൾ അവളിരുന്ന് ഫോൺ ഉപയോഗിക്കുമ്പോഴാണ് ഒരു ന്യൂസ് കാണുന്നത് ജോൺ നടത്തുന്ന സ്ഥാപനം കുറച്ചു പുതിയ ജ്വല്ലറീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡിസൈൻസ് കാണുന്ന ഇവൾ ആകെ ഷോക്കാവുന്നു കാരണം അത് തന്റെ ഡിസൈൻസ് ആണ് താൻ ഇതുവരെ തയ്യാറാക്കി വെച്ചതല്ലാതെ ലോഞ്ച് ചെയ്യാത്ത ആ ഡിസൈൻസ് എങ്ങനെ പുറത്ത് ലീക്ക് ആയെന്ന് അവൾ ആകെ അത്ഭുതപ്പെടുന്നു ഒരു പക്ഷെ ജിന്നെത്തിയിരുന്നല്ലോ അവൾ ഇതിനകത്ത് തന്നെ ചതിച്ചതായിരിക്കുമെന്ന സംശയത്തിൽ ആ ഡിസൈൻസിന്റെ ഡോക്യുമെന്റ്സ് വെച്ചിരുന്ന സ്ഥലത്ത് ചെന്ന് റുവാൻ തിരക്കുമ്പോൾ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവൾക്ക് ആകെ ആവുന്നു തന്റെ കഠിനാധ്വാനം എങ്ങനെ ഇങ്ങനെ അടിച്ചു മാറ്റാനായി സിന്നിന്റെ മനസ്സ് വന്നു എന്ന് ഈ ഡിസൈൻസ് ലോഞ്ച് ചെയ്യുന്ന പ്രോഗ്രാം ലൈവായി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്ന റുവാൻ വേഗം തന്നെ റെഡിയായി അങ്ങോട്ടേക്ക് ചെല്ലുന്നു പക്ഷെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഇവളെ അകത്തേക്ക് കടത്തിവിടുന്നില്ല കാരണം ഇവള് വന്നാൽ അകത്തേക്ക് വിടരുതെന്ന് സിൻ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അകത്തേക്ക് കയറാനായിട്ട് അവിടെ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ലോഞ്ചിന് റെന്നും വന്നിട്ടുണ്ട് കാരണം ഇവരുടെയൊക്കെ സ്ഥാപനങ്ങളുടെ കൊലാബറേഷൻ ആണിത് ആക്ച്വലി ഇവരുടെ ഒരു ജ്വല്ലറി ബിസിനസ്സും തങ്ങളുടെ ബിസിനസ്സും കൂടി സംയോജിപ്പിക്കാനായിട്ടാണ് അച്ഛൻ റെന്നിനെ കൊണ്ട് റുവാനെ വിവാഹം പോലും കഴിപ്പിച്ചത് എന്തായാലും അങ്ങനെ ലോഞ്ച് നടക്കുന്ന സമയം ആളുകൾക്ക് ഈ ഡിസൈൻസിനെ പറ്റി എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം വേദിയിൽ നിൽക്കുന്ന ആ ഡിസൈന്റെ ക്രിയേറ്ററായ സിൻ മറുപടി പറയും അവളുടെ ഡിസൈൻസ് ആണെന്ന് പറഞ്ഞാണല്ലോ അവള് ലോഞ്ച് ചെയ്യുന്നത് ആ ടീം റെൻ ഒരു ചോദ്യം ചോദിക്കുന്നു ആ ഡിസൈൻസിൽ പതിപ്പിച്ചിരിക്കുന്ന കല്ലിനെ പറ്റിയുള്ള ഒരു ചോദ്യമായിരുന്നു അത് അവൾ അതിന്റെ ഒരു മറുപടി പറയുന്നുണ്ടെങ്കിലും അത് തെറ്റാണെന്ന് കേട്ടിരുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നു ഇത് നിന്റെ ഡിസൈൻസ് അല്ല ഇത് മറ്റാരുടെയോ ഡിസൈൻസ് ആണ് അതുകൊണ്ടാണ് നിനക്ക് ഇതിന് നന്നായി മറുപടി പറയാൻ അറിയാത്തത് സ്വന്തം കുഞ്ഞിനെ പറ്റി ചോദിച്ചാൽ ഏതമ്മക്കാണ് പറയാൻ സാധിക്കാതിരിക്കുക അതുകൊണ്ട് ഇത് നിന്റെതല്ല എന്ന് റെൻ പറയുമ്പോൾ അതിനോട് അത് കേട്ടിരുന്ന മറ്റു പലരും യോജിക്കുന്നു ഇതേ സമയം ആ സെക്യൂരിറ്റീസിന്റെ കണ്ണ് വെട്ടിച്ച് അകത്തേക്ക് കടക്കാനായി റുവാന്നും സാധിക്കുന്നു ഇത് ഒലിവി എന്നൊരു ഡിസൈനറിന്റെ ഡിസൈൻസ് ആണെന്നും കൂടി റെൻ അവിടെ പറയുന്നുണ്ട് ഇത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന റുവാൻ ആകെ അന്തം വിട്ടു പോകുന്നു കാരണം റെൻ പറഞ്ഞത് സത്യാണ് കാരണം റെൻ പറഞ്ഞത് സത്യമാണ് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നില്ലേ റുവാൻ ജ്വല്ലറി ഡിസൈൻസിന്റെ ഒരു വെബ്സൈറ്റ് നടത്തുന്നത് അതിൽ അവൾ അവളുടെ പേരിലല്ല ഡിസൈനുകൾ ലോഞ്ച് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്ന പേരിലാണ് ചെയ്യുന്നത് അതേ പേരാണ് ഇപ്പോൾ ഇവനും പറഞ്ഞത് അങ്ങനെ അവിടെ വെച്ച് റെന്നിന്റെ അടുത്തേക്ക് ചെല്ലുന്ന റുവാൻ കറക്റ്റായി ഒലിവിയുടെ ഡിസൈൻസ് ആണ് ഇതെന്ന് നിങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുമ്പോൾ പൊലിവിയ വളരെ ആയ ഡിസൈൻസ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് പാടൊന്നും ഇല്ലായിരുന്നുവെന്ന് അവൾ വളരെ ഹാപ്പി ആകുന്നു അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോകുന്നു സമയം സിൻ വളരെ ദേഷ്യത്തിലാണ് കാരണം അവൾക്ക് ഈ ഒരു പുതിയ ഡിസൈൻസ് ലോഞ്ച് ചെയ്ത് ഒരു വലിയ കമ്പനിയുടെ കോൺട്രാക്ട് കിട്ടേണ്ടതായിരുന്നു പക്ഷെ ഇപ്പോ ഇവളിത് കോപ്പി അടിച്ച ഡിസൈൻസ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഇവൾക്ക് കോൺട്രാക്ട് കൊടുക്കാൻ ഇരുന്ന കമ്പനി പിന്മാറി അതേസമയം ആ കമ്പനിയുടെ സിഇഒ റെന്നിനെ വന്നു കണ്ട് താങ്ക്സ് പറയാണ് കാരണം വലിയൊരു ചതിയിൽ നിന്ന് തന്നെ രക്ഷിച്ചതിന് അത് അവളുടെ ഡിസൈൻസ് ആണെന്ന് കരുതി കാശ് ഒക്കെ മുടക്കിയിരുന്നെങ്കില് പിന്നീട് ഇതിന്റെ യഥാർത്ഥ ഓണർ വരുന്ന സമയത്ത് അവള് കൈമലർത്തി കാണിക്കും തനിക്ക് കാശ് ഒരുപാട് നഷ്ടപ്പെടും റെന്നിടപെട്ടത് കൊണ്ട് മാത്രാണ് താനിപ്പോ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നെല്ലാം അയാള് പറയുന്നു അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് ഡ്രിങ്ക്സ് അടിച്ച ഓരോന്ന് സംസാരിക്കാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റൂവാന് നോക്കുന്നത് മുഴുവൻ റെന്നിനെ ആയിരുന്നു കാരണം ഇവൻ ഇയാളെ മാത്രല്ല രക്ഷിച്ചത് ഇവളുടെയും കൂടി ഹാർഡ് വർക്കിനെയാണ് അവൻ പോലും അറിയാതെ അവൻ സേവ് ചെയ്തത് അങ്ങനെ ആകെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആകുന്ന റെന്നിനെ പിന്നീട് ിൽ കൊണ്ടെന്ന് കിടത്തുന്നത് റുവാൻ ആണ് അവൻ അപ്പോഴേക്കും നല്ല മയക്കമാകുന്നു അവൻ അപ്പോഴേക്കും നന്നായി മയങ്ങുന്നു അത് കാണുന്ന അവൾ ഒന്ന് കുളിക്കാന്ന് വിചാരിച്ച് ഇവൻ ഉറങ്ങുന്ന സമയത്ത് പോവാണ് കാരണം ഇവൻ ഉണർന്നിരിക്കുമ്പോ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ കേൾക്കില്ലല്ലോ അങ്ങനെ അവൾ ബാത്റൂമിലേക്ക് കയറി കുളിക്കാൻ തുടങ്ങി കഴിയുമ്പോ ഇവൻ പതിയെ ഉറക്കമുണരുന്നു വല്ലാത്ത ദാഹം എടുക്കുന്ന അവൻ കുടിക്കാൻ വെള്ളം വേണമെന്ന് ഉറക്ക പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം അത് റുവാൻ കേട്ടില്ല ഇവൻ ഉറക്ക വീണ്ടും വീണ്ടും പറയുമ്പോ അത് കേൾക്കുന്ന അവൾ പെട്ടെന്ന് വെപ്രാളത്തിൽ ഒരു ടൌവൽ എടുത്തപ്പുറത്തേക്ക് വരുന്നു ഇവന്റെ കണ്ണ് കാണാത്തത് കൊണ്ട് ടവൽ എടുത്തിട്ട് വന്നാൽ സാറേ വെള്ളം കൊടുത്തിട്ട് തിരിച്ചു പോകാല്ലോ എന്നാണ് അവൾ കരുതുന്നത് അങ്ങനെ അവൾ ഒരു ഗ്ലാസ് വെള്ളം അവന് കുടിക്കാനായി കൊടുക്കുന്നു ആ വെള്ളം കുടിക്കുന്നവന് ബ്രെയിനിലും ശരീരത്തിലൊക്കെ ഒരു വല്ലാത്തൊരു ഒരു എന്തോ ഒന്ന് ഫീൽ ആകുന്നു പെട്ടെന്ന് ആക്സിഡന്റ് പറ്റി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ശേഷം എപ്പോഴും കറുപ്പ് നിറത്തിൽ മാത്രം കാണാറുണ്ടായിരുന്ന അവനിപ്പോൾ ബ്ലറായി എന്തൊക്കെയോ കാണാം അത്ര വ്യക്തമല്ലെങ്കിലും ചെറുതായി എന്തോ കാണാം അവൻ നോക്കുമ്പോൾ അവിടെ റുവാൻ നിൽക്കുന്നത് അവന് കാണാം അവൻ പതി അവളുടെ അടുത്തേക്ക് ഇതെന്താ മാജിക്കോ എന്താ എനിക്ക് സംഭവിക്കുന്നത് എനിക്കിപ്പോ കാണാലോ എന്നുള്ള ഒരു സന്തോഷത്തില് പതിയെ നടന്നുപോയി അവളെ തൊടുന്നു തൊടുന്നത് പക്ഷെ ടൗവലായതുകൊണ്ട് ഇവളാകെ പേടിച്ച് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു മാറുമ്പോ അതിന്റെ കുറച്ച് അഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇവൻ അറിയാതെ അതിൽ ചവിട്ടുന്ന സമയം അത് കാണാതെ അവള് മുന്നോട്ട് പോകാനായി നോക്കുന്നു അങ്ങനെ പെട്ടെന്ന് ടൗവല് പിറകോട്ട് വരഞ്ഞ് അവള് വീഴാനായി പോകുമ്പോ ഫ്രണ്ട് അവളെ താങ്ങി പിടിക്കുന്നു അവൻ അവളുടെ മുഖം അവ്യക്തമായി കാണുകയാണ് അവൻ അവിടെ അവളുടെ കവിളിലൊക്കെ തൊടുമ്പോ അവന്റെ ഉള്ളിലെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്നു എന്ന ആ ഒരു സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ ഇതറിയാത്ത അവൾ പെട്ടെന്ന് അസ്വസ്ഥയായി അവിടെ നിന്ന് പോകുന്നു അവൾ മുന്നോട്ട് പോയി കഴിഞ്ഞ ബ്ലറായി കണ്ടതെല്ലാം വീണ്ടും അവന് കറുത്ത നിറത്തിലേക്ക് മാറുന്നു എന്തേത് അവൾ അടുത്തുണ്ടായിരുന്നപ്പോൾ എനിക്ക് കുറച്ച് കാണാൻ സാധിക്കുമായിരുന്നല്ലോ ഇപ്പൊ എന്താ വീണ്ടും ഇങ്ങനെ ആയത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന അവസ്ഥയിൽ നിൽക്കാണ് അവൻ അങ്ങനെ പിന്നീട് റെന്നിന്റെ അച്ഛന്റെ അടുത്ത് ചെന്ന റെന്നിന്റെ അസിസ്റ്റന്റ് റെന്നിനെ പറ്റിയുള്ള അപ്ഡേറ്റുകൾ കൊടുക്കുന്നു റെൻ കൃത്യ സമയത്ത് ഇടപെട്ടതുകൊണ്ട് ഒരു വലിയ കമ്പനിയാണ് റുവാന്റെ സഹോദരിയുടെ ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നെല്ലാം അസിസ്റ്റന്റ് റെന്നിനെ പ്രശംസിക്കുമ്പോൾ അച്ഛനും അത് കേട്ട് ഒരുപാട് സന്തോഷിക്കുന്നു റെൻ വളരെ കഴിവുറ്റവനാണ് അവനിപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം പോലും അവൻ വളരെ കഴിവോടെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നതെന്നെല്ലാം അച്ഛൻ അഭിമാനിക്കുന്നു ജോണിനേക്കാൾ കഴിവുറ്റവനാണ് റെൻ അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തിൽ അവനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നതെന്നെല്ലാം അച്ഛൻ സംസാരിക്കുന്നത് അവിടെ നിന്ന് ജോൺ കേൾക്കുന്നുണ്ടായിരുന്നു ജോണിന് നല്ല കളി വരുന്നു എങ്ങനെയും റെന്നിനെ തറ തന്നെ അവൻ തീരുമാനിക്കുകയാണ് പിന്നീട് ജോൺ സിന്നിന്റെ അടുത്തേക്ക് ചെല്ലുന്നു ഇവര് തമ്മിൽ അപ്പോഴേക്കും റിലേഷനിലായിട്ടുണ്ട് ശത്രുവിന്റെ ശത്രു മിത്രമെന്നാണല്ലോ ഇവിടെ ശത്രുവിന്റെ ശത്രു റിലേഷനിലായി എന്തായാലും ഇവിടെ ശത്രുവിന്റെ ശത്രുവിനോട് പ്രേമമായി എന്തായാലും ഇവരങ്ങനെ റെന്നിനിട്ടും റുവാണിനിട്ടും പണി കൊടുക്കാനായി തീരുമാനിക്കുന്നു ഇപ്പോ രണ്ടുപേരും പരസ്പരം താങ്ങായി സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന ഇവർ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടാണ് തീരുമാനിക്കുന്നത് അങ്ങനെ പിന്നീട് പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാനായി റൻ ഒരു ഓഫീസിലേക്ക് ചെല്ലുമ്പോഴാണ് അറിയുന്നത് അവിടേക്ക് റെന്നിന്റെ കൂടെ ഇപ്പോൾ വൈഫായിട്ട് താമസിക്കുന്ന റുവാൻ എത്തിയെന്നും അവൾ ഈ കോൺട്രാക്ടിന് റെന്നിന് താല്പര്യമില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഈ കോൺട്രാക്ട് ഞങ്ങൾ ജോണിന് കൊടുത്തുവെന്നും അത് കേൾക്കുന്ന ഇവൻ ആകെ ഷോക്ക് ആവുന്നു റുവാൻ വന്ന് അങ്ങനെ പറഞ്ഞെന്നോ അവൾ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് അവൻ ആകെ ദേഷ്യത്തിലാവുകയാണ് ഇത് റുവാൻ അറിഞ്ഞ കാര്യമാകാൻ യാതൊരു ചാൻസും ഇല്ല ഇത് ജോണിന്റെയും സിന്നിന്റെയും കുരുട്ടുബുദ്ധിയായിരിക്കും റുവാൻ വീട്ടിൽ റെന്നിന് വേണ്ടി ഫുഡ് ഒക്കെ കുക്ക് ചെയ്ത് അവൻ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുന്നതും കാത്തിരിക്കുന്നതാണ് അങ്ങോട്ടേക്ക് റെന്നെത്തുമ്പോൾ വളരെ എക്സൈറ്റഡ് ആയി അവന് ഫുഡ് കൊടുക്കാനും ഒപ്പം തന്നെ ബിസിനസിന്റെ കാര്യങ്ങൾ ചോദിക്കാനും തുടങ്ങുന്നു ആ ടീം അവൻ ഇവള് തന്നെ ചാതിച്ചു എന്ന ആ ഒരു കലപ്പിലിരിക്കുകയാണെങ്കിലും അത് നേരിട്ട് അവളോട് പറയുന്നില്ല നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ നീ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ അവൻ ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും അവളുടെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു അത് വിളിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് മാത്രാണ് അവൾ കാഷ്വലായി ഇട്ടാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത് ആ സമയം അവരാകട്ടെ റെന്നിന്റെ സംശയൊന്നും ഇല്ലല്ലോ അല്ലേ അവനെന്തെങ്കിലും ഈ കാര്യം പറഞ്ഞ് നിന്നോട് വഴക്കുണ്ടാക്കിയാൽ നീ ഇങ്ങ് പോകുന്നേക്കെന്നെല്ലാം ഇവളോട് വലിയ കെയറിങ് ഉള്ളത് പോലെ 昨の കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോ ഇവരെന്ത ഈ എന്ന് ഇത് കേൾക്കുന്ന റുവാൻ ഒട്ടും മനസ്സിലാകുന്നുമില്ല അവര് അത്രയും പറഞ്ഞു കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോ റെൻ അവളോട് അപ്പൊ നീ എന്നെ ചതിച്ചത് തന്നെയാ നീയന്ദ്ര ഞാൻ ബിസിനസ് കോൺട്രാക്ട് നടത്താനിരുന്ന സ്ഥലത്തേക്ക് ചെന്ന് ഇപ്പൊ ഈ കോൺട്രാക്ടിന് എനിക്ക് സമ്മതമല്ല എന്ന് അറിയിച്ചത് അതുകൊണ്ട് തന്നെ അവരിപ്പോ ആ കോൺട്രാക്ട് ജോണിന് കൊടുത്തിരിക്കുകയാണ് ഞാൻ പറയാതെ നീ ഇന്ദ്ര അങ്ങനെ ചെയ്തതെന്നെല്ലാം ഇവൻ ചോദിക്കുമ്പോ എന്തെയ്യീ പറയുന്നത് എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന് റുവാൻ പറയുന്നുണ്ടെങ്കിലും റെൻ അത് വിശ്വസിക്കുന്നില്ല ഇപ്പോ ദൈവമായിട്ടാ നിന്റെ രണ്ടാനമ്മയെ കൊണ്ട് ഇപ്പൊ ഫോൺ വിളിപ്പിച്ചത് അവർ ഫോണിലൂടെ പറഞ്ഞതും അതേ കാര്യത്തെ പറ്റി തന്നെയാന്ന് എനിക്ക് മനസ്സിലായി എന്തിനാ നീ അങ്ങനെ ചെയ്തതെന്ന് എനിക്കിനി അറിയേണ്ടതെന്ന് അവൻ പറയുമ്പോ ഒരിക്കലും ഞാൻ ഒന്നും നിങ്ങൾക്കെതിരെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യവും എനിക്കില്ലല്ലോ കൂടാതെ ഇപ്പൊ സ്റ്റെപ്പ് മദറെ വിളിച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞത് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു പക്ഷെ അവരെന്തെങ്കിലും ചെയ്തു കാണും അവരും സിനിമ ഒക്കെ എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ നടക്കുന്നവരാ അവർ ചെയ്തതിലൊന്നും എനിക്ക് യാതൊരു പങ്കുവില്ലാന്ന് റുവാൻ ആണെ ഇട്ട് പറയുന്നുണ്ടെങ്കിലും അവരെന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് നീ തന്നെ ആയിരിക്കും ചെയ്തതെന്ന് തന്നെ ഇവളെ റെൻ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു ഇവനോട് പറഞ്ഞിട്ടും ഇവൻ തന്റെ നിരപരാധിത്വം മനസ്സിലാക്കുന്നില്ല എന്ന് കാണുന്ന അവൾക്കാകെ സങ്കടാവുന്നു റെന്നിനു വേണ്ടി അവൾ വളരെ ആഗ്രഹിച്ചുണ്ടാക്കി വെച്ചിരുന്ന പല ഡിഷസും അവിടെ വേസ്റ്റിലേക്ക് എടുത്തറിഞ്ഞ് ദേഷ്യത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല എന്ന് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു റുവാൻ അങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ കേൾക്കുന്ന റെന്നിന് ഇനി ഒരുപക്ഷെ ഇവളെ നിരപരാധിയാണോ എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം റുവാൻ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പോയോ എന്ന് തന്റെ അസിസ്റ്റന്റ് വഴി അന്വേഷിക്കുന്ന അവന് അവൾ ഇന്ന് എവിടെയും പോയിട്ടില്ല വീട്ടിൽ തന്നെ ആയിരുന്നു എന്ന് മനസ്സിലാവുന്നു അപ്പോഴാണ് അവളെ താൻ വെറുതെ തെറ്റിദ്ധരിച്ചു ഇത് മറ്റാരോ ചെയ്ത കാര്യമാണെന്ന് അവന് മനസ്സിലാക്കുന്നത് ഇതേ സമയം താൻ ചെന്ന് ഇങ്ങനെ ബിസിനസ് വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞെന്നല്ലേ പറയുന്നത് പക്ഷെ താൻ ചെയ്തിട്ടില്ല തന്നെ പോലെ ഇരിക്കുന്ന മറ്റൊരാളാ ചെയ്തതെങ്കിൽ ഉറപ്പായും അത് ആയിരിക്കും ചെയ്തത് അവളല്ലാതെ വേറെ ആരാ ഇങ്ങനെ വെറുതെ പാറി വെക്കാൻ എന്നെല്ലാം ചിന്തിക്കുന്ന റുവാൻ ഇതിനെപ്പറ്റി റെന്നിനോട് പറഞ്ഞാലോ എന്ന് കരുതി അവൻ കിടക്കുന്ന റൂമിന്റെ അവിടേക്ക് ചെല്ലുന്നു അവള് ഡോറ് തുറക്കാനായി ഒരുങ്ങുമ്പോഴേക്കും അകത്തുനിന്ന് റെൻ ഡോറ് തുറന്ന് പുറത്തേക്ക് വരുന്നു അവള് പെട്ടെന്ന് റെന്നീ സമയത്ത് ഇത് എവിടേക്ക് പോവുകയാണെന്ന് അറിയാൻ ശബ്ദമുണ്ടാക്കാതെ മാറുന്നു റൂമിന് വെളിയിലേക്ക് എത്തുന്ന റെൻ അപ്പുറത്തുള്ള റുവാൻ കിടക്കുന്ന റൂമിന്റെ വാതിൽക്കിൽ ചെന്ന് നിൽക്കാണ് തട്ടി വിളിച്ച് സോറി പറയണോ അതോ അവൾ ഉറങ്ങിക്കാണോ ഡിസ്റ്റർബ് ചെയ്യണോ എന്നിങ്ങനെ പല ചിന്തകളിൽ ഇവൻ ഇവനവിടെ എന്ത് ചെയ്യണോന്നറിയാതെ നിൽക്കുന്നത് അവിടെ നിന്ന് കാണുന്ന റുവാന്റെ ചിരി വരുന്നു ഇവനെത്ര ക്യൂട്ടായിട്ടാണോ ഒരൊന്നും ചെയ്യുന്നതെന്നാണ് അവൾ അപ്പൊ ഓർക്കുന്നത് എന്തായാലും അവൾ അവനോട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവൻ അവനാകെ ചമ്മുന്നു ഞാൻ സോറി പറയാൻ വന്നതാണെന്ന് അവൻ പറയുമ്പോ ആ സോറി ഞാൻ സ്വീകരിക്കണമെങ്കില് ഒരു കാര്യം ചെയ്യണോന്ന് പറഞ്ഞ് അവൾ അവനോട് ഒരു ഡിമാൻഡ് പറയുന്നു അത് പ്രകാരം അവൾ ആവശ്യപ്പെട്ടതുകൊണ്ട് അവനൊരു സ്ട്രീറ്റ് ഫുഡ് അവൾക്ക് കൊടുക്കുന്നു അങ്ങനെ അത് കഴിച്ചുകൊണ്ട് അവനോട് സംസാരിക്കുന്ന അവൾ ഈ ചെയ്ത കാര്യങ്ങൾക്ക് പിന്നിൽ എന്റെ ട്വിൻ സിസ്റ്റർ ആയിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത് എന്ന് പറയുന്നു എന്തായാലും അവർക്ക് ആ കോൺട്രാക്ട് കിട്ടാതിരിക്കാൻ നാളെ നമുക്ക് ചിലത് ചെയ്യണമെന്ന് പറഞ്ഞ് റെൻ സംസാരിക്കുമ്പോ റെ ആ ഫുഡ് അവള് കൊടുക്കുന്നു പക്ഷെ അവൻ ഞാൻ ഇങ്ങനത്തെ ഫുഡൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യാണ് അവൾ ഒരുപാട് നിർബന്ധിക്കുന്നു ആ മാപ്പ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് കഴിക്കണമെന്നൊക്കെ അവള് പറയുമ്പോ അത് കഴിക്കാനായി വാങ്ങുന്നു വലിയ താല്പര്യമില്ലാതാണ് ഒരു വാ വയ്ക്കുന്നെങ്കിലും വലിയ താല്പര്യം ഇല്ലാതാണ് ഫസ്റ്റ് എടുക്കുന്നതെങ്കിലും അതങ്ങ് അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു വളരെ ടേസ്റ്റ് ഉണ്ടെന്ന് അവൻ അവളോട് പറയുന്നു അങ്ങനെ അടുത്ത ദിവസം നമ്മൾ കാണുമ്പോൾ ജോൺ ആ ഒരു ബിസിനസ്സുകാരന്റെ അടുത്ത് ഡീൽ ഉറപ്പിക്കാനായി പോയിരിക്കുകയാണ് അവന്റെ കോൺട്രാക്ട് പേപ്പറിൽ അയൽ സൈൻ ചെയ്യാനായി വരുമ്പോഴാണ് കറക്റ്റായി അങ്ങോട്ടേക്ക് റെൻ മറുവാനും എത്തുന്നത് തുടർന്ന് സംസാരിച്ച് ഉണ്ടായ തെറ്റിദ്ധാരണകൾ മാറ്റി കോൺട്രാക്ട് തിരിച്ചു പിടിക്കുന്നു അങ്ങനെ ജോൺ തട്ടിപ്പിലൂടെ നേടാൻ നോക്കിയ ആ ഒരു കോൺട്രാക്ട് തലനാടിരയ്ക്ക് അവന് നഷ്ടമായി പോകുന്നു അവൻ അവനാകപ്പാടെ കാലിപ്പിലും ദേഷ്യത്തിലുമാണ് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ ഇവിടെ നിന്ന് ുന്നത് ജോൺ നേരെ പോകുന്നത് സിന്നിനെ ജോൺ കോൺട്രാക്ടിന് നേടി വരുന്നത് കാലത്ത് അവനുമായി പാർട്ടി നടത്താൻ തയ്യാറായിരിക്കുന്നു പക്ഷെ ഇവൻ വരുമ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങൾ തകിടം മറിഞ്ഞ കാര്യം അവൾ അറിയുന്നത് ആ റുവാൻ ഉള്ളതാ റെന്നിന്റെ ഇപ്പോഴത്തെ ശക്തി റുവാൻ തറ പറ്റിക്കാനായിട്ട് ഒരേ ഒരു വഴിയുള്ളൂ അവളുടെ വീക്ക്നെസ് ആയ അവളുടെ അച്ഛനാണ് ആ രീതിയിൽ നമുക്ക് പണിയാമെന്ന സ്വന്തം അച്ഛനെ പറ്റി തന്നെ ഇങ്ങനെ ഒരു രീതിയിലാണ് സിൻ സംസാരിക്കുന്നത് ഇതേ സമയം ഇവിടെ നടക്കുന്ന പ്ലാനിങ് ഒന്നും തന്നെ അറിയാതെ താമസ സ്ഥലത്ത് ഒരു ഡ്രാമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു റുവാൻ എങ്ങനെ ഡ്രാമ കാണുമ്പോൾ അതിലൊരു റൊമാൻറ്റിക് സീൻ വരുന്നു തൊട്ടടുത്ത് റെൻ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇവള് പെട്ടെന്ന് നാണിച്ചതിന്റെ വോളിയും കുറയ്ക്കാണ് പക്ഷെ അപ്പോഴേക്കും ആ ശബ്ദം കേട്ട് അതൊരു റൊമാന്റിക് സീനാണെന്ന് റെൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു നിനക്ക് റൊമാന്റിക് സീൻസ് ഒന്നും ഇഷ്ടമല്ലെന്ന് അവൻ ചോദിക്കുമ്പോൾ ഇവൻ ശബ്ദത്തിലൊക്കെ എത്ര ഷാർപ്പാണെന്ന് അവള് മനസ്സിലാക്കുന്നു അവളാ സമയം അവനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസം ഒലിവിയ ഡിസൈനറിന്റെ ഡിസൈൻസിനെ പറ്റി നിങ്ങൾ എത്ര കറക്റ്റ് ആയിട്ടാണ് ആ ഒരു പ്രോഗ്രാമിൽ സംസാരിച്ചത് ആ ഒരു ഡിസൈനർ ആണായിരിക്കുമോ ഒരു പെണ്ണായിരിക്കുമോ എന്ന് അവൾ ചോദിക്കുമ്പോ അത് തീർച്ചയായിട്ടും ഒരു പെണ്ണാണ് കാരണം ഒരു പെൺകുട്ടിക്കാണ് ജ്വല്ലറി ഇത്ര മനോഹരമായി ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതെന്ന് അവൻ പറയുന്നത് കേട്ട് ചിരിക്കുന്നു കൂടാതെ ഒലീവി എന്ന ഡിസൈനറിനെ പറ്റി ഇവൻ വാത ഒരാതെ സംസാരിക്കാണ് ഇവന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതിന് മുന്നേ തന്നെ ഇവൻ ഒലിവിയുടെ ഡിസൈൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന്റെ അറിവിൽ അവൻ സംസാരിക്കുമ്പോ എന്താ ആ ഡിസൈനറിനെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ ഒരുപാട് അങ്ങ് എന്ന് അവള് പറയുമ്പോ ഇവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നിട്ട് എന്താ നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു ഇവൻ ഇത്രയും ക്ലോസ് അപ്പിൽ വന്നിങ്ങനെ സംസാരിക്കുമ്പോ അവൾ ആകെ അസ്വസ്ഥപ്പെടുകയാണ് കുശുമ്പൊന്നും തോന്നണ്ട ഞാൻ ആരുടെയും പുറകെ പോവില്ല എനിക്ക് നിന്നെ തന്നെ മതി എന്ന് അവൻ പറയുമ്പോ ഇവൻ എന്ത് ഈ പറയുന്ന ഷോക്കില് അവള് പെട്ടെന്ന് അവിടെ നിന്ന് ഓടി റൂമിലേക്ക് പോകുന്നു പക്ഷെ റൂമിൽ എത്തിയിട്ടും അവൻ പറഞ്ഞ റൊമാൻറ്റിക് വാക്കുകൾ ഓർത്ത് അവൾ ആകെ നാണിച്ചിരിക്കയാണ് ആ സമയത്താണ് ഫോൺ റിംഗ് ചെയ്യുന്നത് കോൾ അറ്റൻഡ് ചെയ്യുമ്പോ ഇവളിപ്പോ അച്ഛനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നാണ് യും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരണമെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഇവൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ റൂമിൽ അച്ഛൻ ഉണ്ടായിരുന്നില്ല അച്ഛൻ എവിടെ അവൾ ആകെ പേടിക്കുന്നു അവൾ ആകെ ടെൻഷൻ ആകുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആരോ വരുന്നത് മനസ്സിലാവുന്നത് അവൾ അവിടെ മറിഞ്ഞു നിൽക്കുമ്പോ വന്നിരിക്കുന്നത് അവളുടെ ഒരു കൂട്ടാളിയുമാണ് ഇവിടെ അച്ഛൻ ഇല്ലല്ലോ എന്ന് കാണുന്ന അവൾ ആകെ ടെൻഷൻ ആവുന്നു അവൾ വീഗം തന്നെ ജോണിനെ വിളിച്ച് ഇവിടെ അച്ഛനില്ല എവിടെയാളുള്ളതെന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് കേൾക്കുന്ന റുവാൻ ജോണും സിന്നും കൂടി ഇപ്പൊ ചേർന്നാണ് തങ്ങൾക്കെതിരെ പണി തരുന്നതെന്നും മനസ്സിലാവുന്നു ഇവരും അച്ഛനെ അന്വേഷിച്ചു വന്നതാണ് പക്ഷെ അച്ഛനെവിടെയെന്ന് അവർക്കറിയില്ല അച്ഛൻ എവിടെ പോയി ടെൻഷനിൽ റുവാൻ നിൽക്കാണ് ആ സമയത്ത് അവിടെ നിന്ന് സിൻ പോകുന്നു പക്ഷെ അവളുടെ കൂടെ വന്ന ആള് ഈ റൂമിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞ് അവിടെ സെർച്ച് ചെയ്യാനായി വരുമ്പോഴേക്കും ഇവള് പേടിച്ചെ അടിക്കാനായി ഒരു മോപ്പ് ഒക്കെ കയ്യിൽ എടുത്ത് വെച്ച് നിൽക്കാണ് പക്ഷെ അവിടേക്ക് എത്തിയത് റെന്നിന്റെ അസിസ്റ്റന്റാണ് റെന്നിന്റെ അസിസ്റ്റന്റ് അവിടെ നിന്ന് ആളെ അടിച്ചിട്ട് റുവാനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റല് റെന്നിന്റെ കമ്പനിയുടേതാണ് ഇവിടേക്കാണ് റുവാന്റെ അച്ഛനെന്ന് റുവാനും അസിസ്റ്റന്റും റെന്നിന്റെ അറിവോട് കൂടി ആയി ആക്കിയത് പക്ഷെ ഇവിടേക്ക് ജോണും ഒക്കെ അച്ഛനെ അന്വേഷിച്ചു വരുന്നു എന്ന് മനസ്സിലാക്കി റെന്നാണ് തന്റെ അസിസ്റ്റന്റിനെ കൊണ്ട് ഇവിടെ നിന്ന് റുവാന്റെ അച്ഛനെ ഇവിടെ തന്നെയുള്ള മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത് ഇപ്പോൾ അച്ഛനെ സേഫ് ആയിട്ട് കാണുന്ന റുവാൻ വളരെ ഹാപ്പി ആകുന്നു അവിടേക്ക് അപ്പോഴേക്കും റെന്നും എത്തിയിട്ടുണ്ടായിരുന്നു നീ ഇങ്ങനെ എന്നോട് ഒരു വാക്ക് പോലും പറയാതെ എങ്ങോട്ടാ രാത്രി പോയത് ഞാൻ ആകെ പേടിച്ചു പോയറിയോ നീ ഇങ്ങനെ പോവരുത് എവിടേക്കെങ്കിലും പോണമെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയണം ഞാനതെല്ലാം ചെയ്യാന്ന് അവൻ പറയുമ്പോ അച്ഛനെ ഇത്ര കേറോട് കൂടി സംരക്ഷിച്ചു ത്തിന് ഒരുപാട് താങ്ക്സ് എന്ന് പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നു മുന്നേ റുവാൻ വന്ന കോള് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നില്ല അതും സിന്നിന്റെ പണിയായിരുന്നു ഇവിടേക്ക് ഇവളെ കൊണ്ടെന്ന് അവളുടെ മുന്നിൽ വെച്ച് അച്ഛനെ തട്ടിക്കൊണ്ടുപോയി അവളെ ഭീഷണിപ്പെടുത്താനായിട്ടുള്ള പ്ലാനിംഗ് ആയിരുന്നു എന്തായാലും അതെല്ലാം ചീറ്റിപ്പോയി അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് വീട്ടിൽ റുവാൻ ഇരുന്ന് അവളുടെ ആ ഒരു വെബ്സൈറ്റിൽ ജ്വല്ലറി ഡിസൈനിങ്ങിന്റെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആ സമയത്ത് കറക്റ്റായി കറണ്ട് പോകുന്നു അവൾക്കാണെങ്കിൽ ഇരുട്ട് നല്ല പേടിയാണ് അവൾ വേഗം തന്നെ മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നു മെയിൻ സ്വിച്ച് പോയി നോക്കിട്ട് വരാമെന്നും പറഞ്ഞു കൂടെ അങ്ങോട്ടേക്ക് പോകുന്ന സമയം അവനിപ്പോ പതിയെ പതിയെ വീണ്ടും കാഴ്ച വരുന്നു അത്ര ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ പോലും അവൻ അവളെ ഇപ്പോ കാണാൻ സാധിക്കുന്നുണ്ട് മുന്നത്തേനേക്കാൾ നല്ല ക്ലിയർ ആയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാഴ്ച വന്നതെന്ന് അവൻ അറിയില്ല ഈ കാഴ്ച മുന്നത്തെ പോലെ തന്നെ ഉടനെ പോകുമോ എന്നും അറിയില്ല എന്തായാലും അവൻ അവളെ കണ്ട എക്സൈറ്റ്മെന്റിൽ അവളെ തന്നെ നോക്കുന്നു കൂടാതെ മുന്നേ ഇഷ്ടമല്ലാതെയാണ് ഇവളെ കല്യാണം കഴിച്ചതെങ്കിലും ഇപ്പോൾ ഇവളോട് വളരെയധികം ഇഷ്ടമുള്ള റെൻ അവളെ കിസ് ചെയ്യുകയാണ് റുവാനും റെന്നിനെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അവളും കിസ് ചെയ്യുന്നു ഇതേ സമയം ഇവിടെ കറണ്ട് വെറുതെ പോയതായിരുന്നില്ല അത് ജോൺ കളഞ്ഞതായിരുന്നു അവൻ ഇവിടെയുള്ള റെന്നോ റുവാനോ അറിയാതെ ഇവിടേക്ക് കടന്ന് എന്തോന്ന് തപ്പുന്നു ഒടുക്കം തപ്പി അവൻ അത് കണ്ടെത്താണ് അത് റെന്നിന്റെ ഒഫീഷ്യൽ സ്റ്റാമ്പായിരുന്നു അത് കിട്ടിയപാടെ അവൻ അവിടെ നിന്ന് പോകുന്നു അടുത്ത ദിവസം രാവിലെ തന്റെ റൂമിൽ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ ഓർത്ത് വളരെ ഹാപ്പിയായി ഇരിക്കുന്ന റുവാന്റെ അടുത്തേക്ക് ടൈ കെട്ടി തരാനായി പറഞ്ഞ് റെന്നെത്തുന്നു ഒരു സിഇഒ ആയിട്ട് പോലും ടൈ കെട്ടാൻ അറിയില്ലെന്നും പറഞ്ഞ് അവൾ അവനെ കളിയാക്കി അത് കെട്ടിക്കൊടുക്കുന്നു ആ ടൈം അവൻ ഒരു മീറ്റിംഗ് ഉണ്ട് കൂടെ റെഡിയായി വരണമെന്ന് പറയാണ് അങ്ങനെ ആ മീറ്റിംഗിന് റുവാനും റെന്നും പോകുന്നു അവിടെ റെന്നിന്റെ അച്ഛനും മറ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട മറ്റ് ഒഫീഷ്യൽസും ഉണ്ടായിരുന്നു റെൻ കമ്പനിയിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പറ്റിയെല്ലാം അച്ഛൻ അവിടെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജോൺ എത്തുന്നു അത്രയ്ക്ക് നല്ല കാര്യങ്ങൾക്ക് പുറമെ റെൻ കമ്പനിയിൽ അഴിമതിയും കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ അച്ഛനെ ചില ഡോക്യുമെന്റ്സ് കാണിക്കുകയാണ് അത് പരിശോധിക്കുമ്പോ അത് ഫേക്ക് ആണെന്ന് പറയാൻ കഴിയുന്നില്ല കാരണം അത് റെൻ ചെയ്തു എന്ന് ജോൺ ആരോപിക്കുന്ന അഴിമതികൾക്കുള്ള തെളിവുകളാണ് കൂടാതെ അതിൽ റെന്നിന്റെ ഒഫീഷ്യൽ സ്റ്റാമ്പും പതിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛൻ അടക്കം എല്ലാവരും റെന്നിനെ സംശയിക്കുന്നു റെന്നും റുവാനും ഇതിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാതെ തെളിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ ഒരു അന്വേഷണം നടത്തണം അതുവരെ കമ്പനിയുടെ സിഇഒ ചുമതല ഇനി ജോണിനാണെന്ന് അച്ഛൻ പറയുന്നു ജോൺ അത് കേട്ട് വളരെ ഹാപ്പിയായി അവിടെ നിന്ന് പോകുന്നു കാരണം അവനും അതായിരുന്നു വേണ്ടിയിരുന്നത് റെന്നും റുവാനും ആകെ ആവുന്നു കാരണം റുവാൻ നന്നായിട്ട് അറിയാം ഇപ്പോൾ അവനെതിരെ ആരോപിക്കപ്പെട്ടിട്ടുള്ള യാതൊരു കാര്യങ്ങളും കമ്പനിയിൽ ചെയ്തിട്ടില്ല എന്ന് അങ്ങനെ ഇവിടെ നിന്ന് റെന്നും റുവാനും അവരുടെ അസിസ്റ്റന്റിന്റെ കൂടെ അവരുടെ താമസ സ്ഥലത്തേക്ക് ചെല്ലുന്നു ചെല്ലുമ്പോഴേ അവിടെ ഇവരുടെ എല്ലാം വെളിയിൽ എടുത്തു വെച്ചിരിക്കുകയാണ് ആരെ ഇത് ചെയ്തതെന്ന് അവർ അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ കമ്പനിയുടെ സിഇഒ അല്ലാത്ത റെന്നിന് ഇനി ഈ സിഇഒയ്ക്ക് വേണ്ടിയുള്ള സ്ഥലത്ത് താമസിക്കാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞ് അത് ജോൺ കൈ അടക്കി വെച്ചിരിക്കുന്നു ജോണിന്റെ കൂടെ തന്നെ അവിടെ സിന്നുമുണ്ട് അവൾ വളരെ വിജയിച്ച ഭാവത്തിൽ അവിടേക്ക് റെന്നിന്റെ കൂടെ എത്തിയ റുവാൻ നോക്കുന്നു രണ്ടുപേരും ഇപ്പോൾ പെരുവഴിയിലായല്ലോ ഇനിയെല്ലാം ഞങ്ങളുടെ കൈയിലാണെന്ന മട്ടിലാണ് അവളുടെ നിപ്പ് ജോണും ഒടുക്കം റെന്നിനെ പടിയിറക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു റെന്നും റുവാനും ആകട്ടെ ചെയ്യാത്ത തെറ്റിന് എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലുമായി കമ്പനിയിലെ സിഇഒ സ്ഥാനം നഷ്ടപ്പെട്ട് റെന്നിനും റുവാനും ഇപ്പോൾ അവർ താമസിച്ചിരുന്ന ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരുന്നു ഇപ്പോൾ കമ്പനിയിലെ സിഇഒ ആയിരിക്കുന്ന ജോൺ ആണ് ആ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടി താമസിക്കാനായി പുതിയൊരു വീട് കണ്ടെത്തുന്നു അസിസ്റ്റന്റ് ആണ് കണ്ടെത്തി കൊടുക്കുന്നത് അത് വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കൊച്ചൊരു വീടാണ് അവിടേക്ക് ഇവർ എത്തിക്കഴിഞ്ഞ് അസിസ്റ്റന്റിന്റെ സഹായത്തോടെ റുവാൻ അവിടെ ക്ലീൻ ചെയ്യുന്നു ഈ സമയത്തെല്ലാം റെൻ വലിയ ആലോചനയിലായിരുന്നു കമ്പനിയിൽ തനിക്കെതിരെ നടന്ന നീക്കങ്ങളെ പറ്റിയാണ് അവൻ ആലോചിക്കുന്നത് അവൻ അറിയാതെ അവന്റെ സ്റ്റാമ്പ് എങ്ങനെ ആ ഡോക്യുമെന്റ്സിൽ വന്നു എന്നാണ് അവന് മനസ്സിലാകാത്തത് എന്തായാലും ഇതിന് പിന്നിൽ ജോൺ ആണ് എന്നത് ഉറപ്പുള്ള കാര്യമാണ് അവൻ എങ്ങനെ അത് ആലോചിച്ചിരിക്കുന്ന സമയം ക്ലീനിംഗ് ഒക്കെ കഴിഞ്ഞ് അസിസ്റ്റന്റ് അവിടെ നിന്ന് പോകുന്നു വിശക്കുന്നു എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് റുവാൻ പറയുമ്പോൾ ഓർഡർ ചെയ്യാമെന്നാണ് റെൻ പറയുന്നത് പക്ഷെ വേണ്ട നമുക്കിവിടെ കുക്ക് ചെയ്യാമെന്നും പറഞ്ഞ് അവൾ അതിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്നു പാചകത്തിൽ റുവാനെ റെൻ സഹായിക്കാനായി ചീരയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവനത് തെറ്റായിട്ടാണ് ചെയ്യുന്നതെന്ന് കാണുന്ന അവൾ ആദ്യം അവനെ കളിയാക്കുന്നു അതിനുശേഷം എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് അവന്റെ കൈ പിടിച്ച് അവനെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അവനുമല്ലാത്ത സങ്കടം ആവാണ് കാരണം ഇവന്റെ കൂടെ ഉള്ളത് ഇവൾക്ക് ഇതുപോലൊരു സ്ഥലത്ത് താമസിക്കേണ്ടി വന്നതെന്നത് അവൻ അതിനെപ്പറ്റി അവളോട് നേരിട്ട് പറയുന്നുമുണ്ട് ഞാൻ കാരണം നീ ഇതുപോലൊരു സ്ഥലത്ത് താമസിക്കുന്നില്ല എനിക്ക് നല്ല സങ്കടം അതുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പൊക്കോ എന്ന് പക്ഷെ അവൾ അതിന് തയ്യാറല്ല ഈ സ്ഥലത്തിന് എന്താ കുഴപ്പം ഒരു കുഴപ്പവും നല്ല വീടല്ലേ നമുക്ക് ഇവിടെ തന്നെ താമസിക്കാന്ന് പറയുന്ന അവൾ ഒരിക്കലും റെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇപ്പോ തനിക്ക് പോകാൻ സാധിക്കില്ല എന്ന് പറയണം ഈ സമയം റെൻ അവളോട് നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു റുവാനും ഉണ്ടാകുമെന്നവൻ ഉറപ്പ് കൊടുക്കുകയാണ് അതിനുശേഷം കുക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ റുവാന്റെ കൈ ഒന്ന് പൊള്ളുന്നു അത് മനസ്സിലാക്കുന്ന റെൻ അവളുടെ കൈ പിടിച്ചു ഊതുന്നുണ്ടെങ്കിലും അവന് കണ്ണ് കാണാത്തതുകൊണ്ട് കൈ മാറി പിടിച്ചാണ് ഊതുന്നത് ഇത് കണ്ട് റുവാൻ ചിരിച്ചുകൊണ്ട് കൈ മാറിയ കാര്യം പറയുമ്പോ അവനാ പൊള്ളിയ കൈ വാങ്ങി ഊതുകയാണ് എന്തായാലും ഇവിടെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും റെന്നിന്റെ കൂടെ ഇവിടെ താമസിക്കുന്നത് റുവാന്റെ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ രണ്ടുപേരും അവിടെ സ്റ്റേ ചെയ്യുന്നു രാത്രി സമയം ഇവിടെ ലൈറ്റ് ഒന്നും ഓണാക്കാനായിട്ട് കറണ്ട് ഉണ്ടായിരുന്നില്ല ഈ ഒരു വീട്ടിൽ അങ്ങനെ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല ബാങ്ക് അക്കൗണ്ടും ഫ്രീസ് ചെയ്ത് സിഇഒ സ്ഥാനവും പോയതുകൊണ്ട് വലിയ ലക്ഷറി സ്ഥലത്ത് താമസിക്കാൻ ഇപ്പോ ഇവർക്ക് കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ തെരഞ്ഞെടുത്തത് അങ്ങനെ രാത്രി ഇരുട്ടിനെ ഇല്ലാതാക്കാനായി മെഴുകുതിരികളാണ് അവർ ആശ്രയിക്കുന്നത് അങ്ങനെ മെഴുകുതിരി കത്തിച്ച് അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയം ഇനി എന്ത് ചെയ്യുമെന്ന് റുവാൻ ചോദിക്കുമ്പോ എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് ജോണിനോട് മത്സരിക്കാൻ യാതൊരു താല്പര്യമില്ല അവൻ എന്റെ അനിയനല്ലേ വെറുതെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മത്സരിച്ച് ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നതെന്ന് ചോദിക്കുന്നു ആ സമയം രൺ ിപ്രസ്ഡായി ആകെ സങ്കടത്തിലാണ് ഈ നടന്ന കാര്യങ്ങൾ ഓർത്ത് എന്ന് മനസ്സിലാക്കുന്ന റുവാൻ അവനോട് അവളുടെ ചില കാര്യങ്ങൾ പറയുന്നു കുട്ടിക്കാലത്ത് റുവാന്റെ അമ്മ അവൾക്ക് ജ്വല്ലറി ഡിസൈൻസ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് അവൾക്ക് അതിൽ താല്പര്യം തോന്നി തുടങ്ങിയത് അങ്ങനെ പിന്നീട് അവൾ സ്വന്തമായി ജ്വല്ലറി ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിലേക്ക് കടന്നു എന്നെല്ലാം പറയുന്ന അവൾ റെൻ ആക്ച്വലി അവന്റെ അച്ഛന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നതെങ്കിലും ഇതുമൂലം അവന്റെ പാഷൻ എന്താണ് അവൻ എന്തിലാണ് ഇൻട്രസ്റ്റ് എന്നത് കണ്ടെത്തി ആ രീതിയിലേക്ക് തിരിയണം എന്നെല്ലാം പറയുന്നു അങ്ങനെ ഇവിടെ ഇവൾ ഇവന് വളരെ മോട്ടിവേറ്റിംഗ് ആയി മുന്നോട്ട് മുന്നോട്ടിനിയും ഒരുപാട് പോകാനുണ്ട് പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത് എന്ന രീതിയിൽ ഒരു എനർജി കൊടുക്കുമ്പോ അവൻ പെട്ടെന്ന് അവളെ കിസ് കിസ്സെയാണ് അവളും ഇവനെ ഇപ്പൊ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ആ ഒരു കിസ് എൻജോയ് ചെയ്യുന്നു അങ്ങനെ അടുത്ത ദിവസം നമ്മൾ കാണുമ്പോൾ ഉറക്കമെണ്ണിക്കുന്ന റെന്നിന് കണ്ണു തുറക്കുമ്പോൾ ഇരുട്ടല്ല കാണാൻ സാധിക്കുന്നത് മറിച്ച് അവന് മുന്നേ ഇടയ്ക്ക് വരുന്നത് പോലെ തന്നെ ബ്ലറായി വിഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട് അവൻ വളരെ ഹാപ്പി ഹാപ്പിയാകുന്നു അവൻ കാണാൻ പറ്റുന്നതിന്റെ സന്തോഷത്തിന് റുവാൻ എണ്ണിക്കുന്നതിന് മുന്നേ അവൾക്ക് വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കാനായി പോകുന്നു അങ്ങനെ അതിനെല്ലാം ശേഷമാണ് അവിടേക്ക് റുവാൻ എണ്ണീറ്റ് വരുന്നത് അവൾ വരുമ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കണ്ട് പട അന്തം വിടുന്നു എങ്ങനെ കണ്ണു കാണാതെ ഇത്രയും റെന്നിൻ ഉണ്ടാക്കാൻ സാധിച്ചുവെന്ന് കാരണം അടുപ്പിലൊക്കെ വെച്ച് ഉണ്ടാക്കേണ്ടതല്ലേ അവൾ അതുകൊണ്ട് തന്നെ വലിയ അതിശയത്തിൽ അവനോട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ വളരെ സന്തോഷത്തിൽ ചോദിക്കുന്നു അവൻ കാണാൻ പറ്റിയ കാര്യം മറച്ചു വെച്ച് ഏ ഇല്ല ഇത് ഞാൻ അല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു എന്തിനാ പാചകം ചെയ്യാൻ പോയത് കണ്ടില്ല കഴിഞ്ഞ ദിവസം എന്താ കൈ പൊള്ളി ഇത് ഞാൻ ചെയ്തിട്ട് അങ്ങനെ പിന്നെ നിങ്ങൾ ചെയ്ത വല്ല അപകടം പറ്റിയായിരുന്നെങ്കില് എന്ത് ചെയ്തേനെ എന്നെല്ലാം ഇവളാകെ പാടെ ടെൻഷൻ അടിക്കാണ് അതൊന്നും സാറിയില്ല എന്ന് നീയല്ല എനിക്ക് കുക്ക് ചെയ്ത് തരുന്നത് ഇന്നൊരു ദിവസം ഒരു ചേഞ്ച് ആകട്ടെ എന്ന് ഞാൻ കരുതി എന്ന് പറഞ്ഞവൻ അവളെ അടുത്ത് പിടിച്ചിരുത്തി അവൾക്ക് ഫുഡ് കൊടുക്കുന്നു അങ്ങനെ രണ്ടുപേരും പരസ്പരം ഫുഡ് വാരി കൊടുത്ത് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയം തമാശയ്ക്കായിട്ട് റുവാൻ വാരി കൊടുക്കുമ്പോ അവളുടെ കയ്യിൽ റെൻ കടിക്കുന്നുണ്ട് കറക്റ്റായി ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഇവരെ കാണാനായി അസിസ്റ്റന്റ് എത്തുന്നത് ഇത് കണ്ടപാടെ ശബ്ദം ഉണ്ടാക്കാതെ രണ്ടുപേരും കൂടി കുറച്ചു നേരം കൂടി റൊമാൻസ് ചെയ്യട്ടെ പുറത്ത് തന്നെ നിൽക്കുന്നു അകത്ത് ഇവരെ ഫുഡ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് കുറച്ചു നേരമായി ഇനിയിപ്പോ സ്വർഗത്തിലെ കട്ടുറുമ്പായേക്കാന്ന് കരുതി അവൻ അകത്തേക്ക് കയറുന്നു അതും ഡോറിൽ തട്ടുമ്പോഴേക്കും ആരാണെന്ന് നോക്കുന്ന റുവാൻ അസിസ്റ്റന്റിനെ കണ്ടപാടെ വാ അകത്തേക്ക് വാ കുടിക്കാൻ വല്ലോ എടുക്കാന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു ഈ അസിസ്റ്റന്റും റെന്നും തമ്മിൽ നല്ല ബോണ്ടിങ് ആണ് വർഷങ്ങളായി റെന്നിന്റെ വിശ്വസ്തനായ ഇയാൾ റെന്നിന് ഇപ്പൊ ഇങ്ങനെ ഒരു വീഴ്ച പറ്റിയപ്പോലും റെൻ ഇനി നീ എന്റെ കൂടെ നിന്ന് നിന്റെ സമയം കളയണ്ട നീ എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം നോക്കി പൊക്കോ എന്ന് പറഞ്ഞപ്പോലും പോകാൻ തയ്യാറാകാതിരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ തന്റെ വിശ്വസ്തനോട് തനിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയ കാര്യം റെൻ ചെറുതായി സൂചിപ്പിക്കുന്നു അതായത് വലുതായി കാഴ്ച കിട്ടിയിട്ടില്ല പക്ഷെ ബ്ലറായി തനിക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നു എന്ന് അവൻ പറയാണ് പക്ഷെ ഇത് താൻ റുവാൻ പറഞ്ഞിട്ടില്ലെന്നും കാഴ്ച പൂർണ്ണമായി തനിക്ക് ഇനി തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അത് ചിലപ്പോൾ അവളിലൊരു നിരാശ ഉണ്ടാക്കിയാലോ കുറച്ചായി കാഴ്ച കിട്ടുമ്പോൾ തീർച്ചയായും ഇത് പൂർണമായും മാറും ഒരു ദിവസം കാഴ്ച പൂർണമായും തിരിച്ചു കിട്ടുമെന്ന് അവൾ പ്രതീക്ഷിക്കില്ലേ അതുകൊണ്ട് ഞാനിപ്പോ അവളോട് ഇത് പറയുന്നില്ല എന്ന് റെൻ അസിസ്റ്റന്റിനോട് പറയുന്നു അസിസ്റ്റന്റ് ആകട്ടെ ഇവര് തമ്മിൽ ഇപ്പോൾ ഉള്ള പ്രണയത്തെ പറ്റി പറഞ്ഞ് റെന്നിനെ തമാശയ്ക്ക് കളിയാക്കാണ് നിങ്ങൾ ഫുഡൊന്നും വാരി കൊടുക്കുന്നത് ഞാൻ കണ്ടില്ല കേട്ടോന്നെല്ലാം അസിസ്റ്റന്റ് പറയുമ്പോൾ റെന്നിനും ചിരി വരുന്നു കാരണം ഇവര് വിവാഹം കഴിച്ചത് ഒരിക്കലും ഒന്നിച്ചേ ജീവിക്കണം പ്രണയിക്കണം എന്നാ ഒരു ആഗ്രഹം കൊണ്ടൊന്നും തന്നെ ആയിരുന്നില്ല പക്ഷെ ഇപ്പോ രണ്ടുപേരും പരസ്പരം താങ്ങായി നിൽക്കുന്നു റുവാന് അച്ഛന്റെ സംരക്ഷണത്തിനൊക്കെ റെൻ ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ റെന്നിനും സഹോദരൻ പാര വെക്കുന്നത് കൊണ്ട് ഓരോ വീഴ്ച പറ്റുമ്പോൾ റുവാൻ താങ്ങായി നിൽക്കുന്നത് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് അസിസ്റ്റന്റ് താനിപ്പോൾ എന്തിനാണ് വന്നത് എന്ന കാര്യത്തിലേക്ക് കടക്കുന്നത് മുന്നേ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ റെന്നിന് ജോഗിങ്ങിന് പോകുന്നതിന്റെ ഇടയിൽ വണ്ടി ഇടിച്ചത് മൂലമുണ്ടായ അപകടത്തിലാണ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് അന്നേ അത് ആരെങ്കിലും മനപൂർവ്വം ചെയ്തതാണോ അതോ കോൻസിഡൻസ് ആണോ എന്ന് ഒരു സംശയമുള്ളത് കൊണ്ട് തന്നെ ഈ അസിസ്റ്റന്റ് വഴി അത് െ പറ്റി അന്വേഷിപ്പിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് അതിന് പിന്നിൽ ആരാണ് എന്നത് മനസ്സിലായത് ജോൺ പറഞ്ഞത് പ്രകാരമാണ് ഒരാൾ റെൻ അന്ന് ജോഗിങ്ങിന് പോയപ്പോ അവനെ ഇടിച്ചിട്ടത് ജോണിന് റെന്നിനെ കൊന്ന് കമ്പനിയുടെ അടുത്ത അവകാശമാകണം സ്വത്തെല്ലാം കൈക്കലാക്കണം എന്ന ഉദ്ദേശ്യമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവൻ കൊട്ടേഷൻ കൊടുത്തത് അതിന്റെ ഭാഗമായി അവൻ ആ ഒരു വണ്ടി ഓടിച്ച ഡ്രൈവറോട് സംസാരിച്ചതിന്റെ ഓഡിയോ തെളിവുകളും മറ്റു ചില ഫോട്ടോസും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോസും ഒക്കെ അസിസ്റ്റന്റ് സംഘടിപ്പിക്കുന്നു അങ്ങനെ ഇതറിയുന്ന റെൻ ആകെ ഷോക്ക് കാരണം മുന്നേ പോലും അവൻ റുവാനോട് ജോണിനോട് തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞിരുന്നല്ലോ അവൻ ഒരു രീതിയിലും ജോണിൽ നിന്ന് ഇത്തരം ഒരു കൊടും ചതി തന്നോട് വരുമെന്ന് കരുതിയിട്ടേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവൻ ഇത്രയും ഷോക്ക് ആവുന്നത് റുവാനും റെന്നിന് ജോണിനോടുള്ള ആ ഒരു ചേട്ടന്റെ സ്നേഹവാത്സല്യം നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ എങ്ങനെ ഇവനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതിരിക്കുന്നു അവൻ വീഗം തന്നെ അച്ഛനെ കാണാനായി ചെല്ലുന്നു ആ സമയം അച്ഛനും ജോണും എന്തോ ഡിസ്കഷനിലായിരുന്നു റെൻ അവിടേക്ക് ചെല്ലുന്നത് കാണുന്ന ജോൺ ഒരു മാനേഴ്സില്ലേ നിങ്ങൾ ഇവിടെ ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഒരു തട്ടോ മുട്ടോ പോലും ചെയ്യാതെ ഇങ്ങനെ കേറി വരാൻ എങ്ങനെ കഴിയുന്നു എന്നെല്ലാം അവിടെ കിടന്ന് ഷൗട്ട് ചെയ്യുമ്പോ ഇപ്പോൾ ഇവൻ സംശയത്തിന്റെ നിഴലിൽ ഉള്ളതുകൊണ്ട് തന്നെ അച്ഛനും അവനോട് എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന് വളരെ ഗൗരവത്തോടെ ചോദിക്കുന്നു ആ സമയം എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാനായുള്ള കാരണക്കാരൻ ഇവനാണ് ഇവൻ കാരണമാണത് സംഭവിച്ചതെന്ന് പറഞ്ഞ് അതിന്റെ തെളിവുകൾ അച്ഛനെ റെൻ കാണിക്കുന്നു അച്ഛൻ എന്തെല്ലാം കണ്ട് ആകെ ഞെട്ടിപ്പോകുന്നു കാരണം തന്റെ ഇളയ മകൻ തന്റെ മൂത്ത മകനെ ഇത്തരത്തിൽ ദ്രോഹിക്കുമെന്ന് അച്ഛൻ ഒരു രീതിയിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ജോണും താൻ ചെയ്തതെല്ലാം തെളിവ് സഹിതം പൊക്കിയെന്ന അങ്കലപ്പിലാവുന്നു എനിക്കൊന്നും തന്നില്ല അപ്പൊ പിന്നെ ഞാൻ അത് കൈക്കലാക്കാൻ നോക്കില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ജോൺ അവനെ ന്യായീകരിക്കുമ്പോ അച്ഛന് ദേഷ്യം വരുന്നു നിനക്ക് അവനോട് എന്തെങ്കിലും കാര്യത്തില് കുശമും കുഞ്ഞായ്മയും ഉണ്ടെങ്കിൽ അത് അവനെ കൊന്നു കൈക്കലാക്കാൻ അല്ല നോക്കേണ്ടത് അവനോട് മത്സരിച്ച് അവനേക്കാൾ കഴിവുറ്റവൻ നീയാണെന്ന് ആണെന്ന് തെളിയിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞ് അച്ഛൻ അവനെ അടിക്കുന്നു ഈ സമയം ജോണിനെ അടിക്കേണ്ട അച്ഛ അച്ഛന്റെ തെറ്റ് തന്നെയാ അച്ഛൻ രണ്ടു മക്കൾക്കും തുല്യമായി കൊടുക്കാതെ എനിക്ക് അവനേക്കാൾ ഏറെ തന്നതിന്റെ പ്രശ്നമാണ് അവനു തോന്നിയത് അപ്പോ തെറ്റുകാരൻ അച്ഛനല്ലേ അച്ഛൻ എല്ലാവർക്കും തുല്യമായി തന്നിരുന്നെങ്കിൽ കുഴപ്പം വരില്ലായിരുന്നല്ലോ എന്ന് ജോണിനെ ന്യായീകരിച്ച് സംസാരിക്കുമ്പോ എടാ നീ മിടുക്കനായിരുന്നു നിന്നെ കമ്പനിയൊക്കെ ഏൽപ്പിച്ചാൽ അതൊരിക്കലും എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു കാരണം നീ കാര്യപ്രാപ്തി ഉള്ളവനാണ് പക്ഷെ ഇവൻ അതുപോലല്ല ഇവൻ വെറും താന്തോന്നിയും തല്ലിപ്പുളിയുമാണ് നീ ഒരു നല്ല നിലയിൽ എത്തുന്നത് കണ്ടാണ് അവൻ നിന്നോട് മത്സരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇത്രയെങ്കിലും കാട്ടിക്കൂട്ടുന്നത് അല്ലാതെ ആദ്യമേ ഞാൻ നിനക്ക് തന്നതുപോലെ തന്നെ ഇവനും കൊടുത്തിരുന്നെങ്കിൽ ഒരു രീതിയിലും ഇവൻ ഒട്ടും നല്ലവനാകില്ലായിരുന്നു എന്ന് അച്ഛൻ അച്ഛന്റെ നില പറയുന്നു അതും സത്യമാണ് അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുമ്പോൾ ജോണിന് കുത്തുന്നു അവൻ വേഗം തന്നെ എഴുന്നേറ്റ് അച്ഛനെ തള്ളി മാറ്റി റെന്നിനെ ആക്രമിക്കാൻ നോക്കുന്നു അച്ഛൻ വീണ്ടും തടയാൻ നോക്കുമ്പോൾ അച്ഛനെ ശക്തിയിൽ തള്ളി അവൻ റെന്നിനെ അടിച്ച് താഴെയിടാണ് റെൻ ചെന്ന് വീഴുന്നത് ഒരു സ്റ്റാൻഡിൽ തള്ളിയിടിച്ചാണ് അങ്ങനെ അപ്പോ തന്നെ റെന്നിന്റെ ബോധം പോകുന്നു അവൻ അനക്കമില്ലാതെ കിടക്കാണ് ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന റുവാൻ ആകെ ഷോക്കാവുന്നു അവൾ ചെന്ന് റെന്നിനെ തട്ടി വിളിക്കുമ്പോൾ റെൻ ആനങ്ങുന്നേ ഇല്ല അവൾക്ക് ആകെ പേടിയാവുന്നു അതേപോലെ തന്നെ പെട്ടെന്ന് ഒരു ആവേശത്തിന് ഇങ്ങനെ ദേഹോപദ്രവം ചെയ്തെങ്കിലും ഇപ്പോൾ ജോണിനും നല്ല പേടിയാകുന്നുണ്ട് കാരണം റെന്നെങ്ങാണം ഇപ്പോൾ മരിച്ചുപോയാൽ ഇവൻ കൊലപാതകയാണല്ലോ അങ്ങനെ എല്ലാവരും വളരെ വെപ്രാളത്തിലാകുന്നു അവരെല്ലാവരും കൂടി ചേർന്ന് റെന്നിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി എടുക്കുന്നു ഇവിടം കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന റെന്നിനെയാണ് വഴക്കിന്റെ ഇടയിൽ ജോൺ പിടിച്ച് തള്ളി അങ്ങനെ തലയിടിച്ച് വീണാണ് റെൻ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല മയക്കത്തിലാണ് എന്തായാലും റെന്നിന്റെ അവസ്ഥ ഓർത്ത് റുവാൻ നല്ല ടെൻഷനിലായിരുന്നു ആ ടീം റെന്നിന്റെ അസിസ്റ്റന്റ് അവളോട് റെന്നിന് മുന്നേ ചെറുതായി കാഴ്ച വന്നിരുന്നു എന്ന കാര്യം അറിയിക്കുന്നു അത് കേൾക്കുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട് ഇനി മയക്കത്തിൽ നിന്ന് ഉണരുമ്പോഴും അതേപോലെ കാഴ്ചയുണ്ടോ അതോ അതില്ലാതാകുമോ എന്ന ടെൻഷനേ ഉള്ളൂ ഒപ്പം തന്നെ മറ്റൊരു കാര്യവും മൊറത്ത് അവൾക്കൊരു ചെറിയ പേടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ റെന്യു പൂർണമായി കാഴ്ച തിരിച്ചു കിട്ടിയാൽ അവനുമായി ആദ്യം കല്യാണം ഉറപ്പിച്ചിരുന്ന സിൻ താൻ അവളുടെ ഇരട്ട സഹോദരിയാണ് ആൾമാറാട്ടം നടത്തിയിരുന്നു കല്യാണ സമയത്തെന്ന് അവൻ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനോട് അവൻ എങ്ങനെ റിയാക്ട് ചെയ്യും തന്നോട് ദേഷ്യം കാണിക്കുമോ അതോ താൻ അവനെ ഉപദ്രവിക്കാൻ അല്ലാതെ നിവൃത്തിയേടുകൊണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തു പോയ തെറ്റിന് ഇപ്പോൾ തങ്ങൾക്കിടയിലുള്ള ബന്ധം ഓർത്ത് ക്ഷമിച്ച് സ്നേഹ പൂർവ്വം മുന്നോട്ട് പോകുമോ എന്ന് അവൾ നന്നായി ഡൌട്ട് അടിക്കുന്നു അവൾ അതിനെപ്പറ്റി അവിടെ ഇരുന്ന് വളരെ ആവലാതിപ്പെടുന്നുമുണ്ട് ഇതേസമയം റെൻ ഹോസ്പിറ്റലിലാണ് അവന് കാഴ്ച തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് സീന്നും അറിയുന്നു അത് കേട്ടുപാടെ അവൾക്ക് വലിയ വെപ്രാളം കാരണം അവൾ ഇപ്പോൾ കൂട്ടുകൂടി റിലേഷനിലായിരിക്കുന്ന ജോൺ റെന്നിന് കാഴ്ച തിരിച്ചു കിട്ടിയാൽ ഒരു കാരണവശാൽ ഇനിയിപ്പോ കമ്പനിയുടെ സിഇഒ ആകാൻ പോകുന്നില്ല കൂടാതെ റെന്നിന് കാഴ്ചയില്ല എന്ന കാര്യം പറഞ്ഞാണ് ഇവൾ റെന്നിനെ വേണ്ട എന്ന് വെച്ചത് ഇപ്പൊ അവന് കാഴ്ച തിരിച്ചു കിട്ടുന്നു അവൻ ആയി തുടരും എന്ന കാര്യങ്ങൾ കൊണ്ട് ജോണിനെ ഒഴിവാക്കി വീണ്ടും ും റെനെ സ്വന്തമാക്കാൻ അവൾക്ക് തോന്നുന്നു പക്ഷെ റുവാൻ അവിടെ ഉള്ളത് കൊണ്ട് അതിനെന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന അവൾ റുവാനെ തട്ടിക്കൊണ്ട് വന്ന് ആ സ്ഥാനത്ത് താൻ പോകാമെന്ന് കരുതുന്നു ഇതവൾ പ്ലാൻ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കുന്ന സ്റ്റെപ്പ് മദർ ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ അത് വേണ്ട എന്ന് തടയാൻ നോക്കുന്നുണ്ടെങ്കിലും ഇവൾ കേൾക്കുന്നില്ല നിങ്ങൾക്ക് എന്താ അവളോട് ഇപ്പോ ഒരു സിമ്പതി അവളെ നിങ്ങൾക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നല്ലോ നിങ്ങളായിട്ട് തന്നെയല്ലേ അവളെ എനിക്ക് പകരം കല്യാണത്തിന് ഒരുക്കി കെട്ടി വിട്ടത് പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് എന്തിന്റെ കീടാണെന്ന് അവൾ സ്റ്റെപ്പ് മദറിനോട് തട്ടിക്കയറുന്നു സ്റ്റെപ്പ് മദർ തടഞ്ഞിട്ടും കേൾക്കാത്തവൾ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാണ് അങ്ങനെ അവൾ വിടുന്ന ആളുകൾ അവിടെ എത്തി റുവാനെ തട്ടിക്കൊണ്ടുപോകുന്നു റുവാന് ആദ്യം ആരാണ് തന്നെ തട്ടിക്കൊണ്ടുവന്നതെന്ന് മനസ്സിലായില്ല പക്ഷെ പിന്നീട് അച്ഛനെ അന്വേഷിച്ച് അവൾ ഹോസ്പിറ്റലിൽ പോയ ദിവസം അവിടേക്ക് എത്തിയ ജിന്നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളിനെ ഇവിടെ കാണുമ്പോൾ അവൾക്ക് മനസ്സിലാകുന്നുണ്ട് സിന്നാണ് തന്നെ തട്ടിക്കൊണ്ടുവന്നതെന്ന് അപ്പോഴേ സിന്നിന്റെ പദ്ധതി എന്താണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു തനിക്ക് പകരം തന്റെ സ്ഥാനത്ത് നിന്ന് റെന്നിനെ സ്വന്തമാക്കാനാണ് അവൾ ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്ന റുവാന്റെ ആകെ ടെൻഷൻ ആവുന്നു കാരണം അവൾ റെന്നിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് ജിന്നിന് ഒരിക്കലും റെന്നിനോട് ആത്മാർത്ഥമായ സ്നേഹമേയില്ല ഉണ്ടെങ്കിൽ അവന് കാഴ്ച ഇല്ല എന്ന് എന്നറിഞ്ഞപ്പോ തന്നെ അവൾ അവനെ ഉപേക്ഷിച്ച് പോവില്ലായിരുന്നു ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ റുവാനെ പോലെ റെഡി ആവുകയാണ് എത്രയൊക്കെ റുവാനും സിന്നും കണ്ടാൽ ഒരുപോലെയുള്ള ട്വിൻസ് ആണെങ്കിൽ പോലും രണ്ടുപേരുടെയും ആറ്റിറ്റ്യൂഡിലും മട്ടിലും ഭാവത്തിലും ഒക്കെ നല്ല വ്യത്യാസമുണ്ട് റുവാൻ നല്ല ക്യൂട്ടായിട്ട് ഒരു പാവം പെൺകുട്ടിയാണെങ്കിൽ സിൻ അങ്ങനെയല്ല അവൾ ഒരു അഹങ്കാരിയാണ് അവളുടെ വേഷത്തിലും മട്ടിലും ഭാവത്തിലും എല്ലാം അത് പ്രകടവുമാണ് അതുകൊണ്ട് തന്നെ അവൾ പ്രത്യേകം റുവാനെ പോലെ തന്നെ ഡ്രസ്സ് ധരിക്കുന്നു ഒപ്പം സെന്റും റുവാൻ അടിക്കുന്ന അതേ സെന്റ് അടിക്കാണ് കാരണം ആ ഒരു സ്മെല് വെച്ച പോലും റെന്നിന് റുവാൻ ടിക്കുന്ന അതേ സെന്റ് അടിക്കാണ് കാരണം ആ ഒരു സ്മെല് വെച്ച പോലും റെന്നിന്റെ ഡൌട്ട് തോന്നാതിരിക്കാനായിട്ട് അങ്ങനെ അവൾ റെഡിയായി റെൻ അഡ്മിറ്റ് ആയിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു അവിടെ അസിസ്റ്റന്റ് ഇവളെ കണ്ടിട്ടും ആൾമാറാട്ടം മനസ്സിലാക്കാതെ മേഡം വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു ആവശ്യത്തിന് പുറത്ത് പോയിട്ട് വരാം സാർ മിക്കവാറും ഇപ്പോ മയക്കം കൊണ്ടുറാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ അസിസ്റ്റന്റ് പോയി കഴിഞ്ഞ സിൻ അവിടെ നിൽക്കുമ്പോഴാണ് റെൻ മയക്കത്തിൽ നിന്ന് പതിയെ ഉണരുന്നത് എന്നെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് സിൻ ചോദിക്കുമ്പോ ഉണ്ടെന്ന് പറഞ്ഞ് അവളെ വലിയ സന്തോഷത്തിൽ അവനടുത്ത് വിളിച്ചിരുത്തുന്നു നീ എന്നെ വിട്ടിട്ട് ഒരിക്കലും പോരുത് നീയാണ് എനിക്ക് ലൈഫിൽ കിട്ടി ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞ് അവൻ അവളുടെ കൈ പിടിക്കുമ്പോൾ പെട്ടെന്ന് അവൻ എന്തോ ഡിഫറെന്റ് ആയി ഫീൽ ചെയ്യുന്നുണ്ട് അവൻ അത് തന്നെ ആലോചിച്ചിരിക്കുന്ന സമയം അത് മനസ്സിലാക്കാതെ അവനെ കിസ് ചെയ്യാനായി അടുത്തേക്ക് എത്തുമ്പോൾ അവൻ അതിന് തയ്യാറാകുന്നില്ല എനിക്ക് തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് റെൻ ഡിസ്ചാർജ് ആകുന്നു റെൻ പിന്നീട് ചില ആവശ്യങ്ങൾക്ക് പുറത്തു പോയി തിരിച്ചെത്തുമ്പോൾ ലൈറ്റ് ഒക്കെ വീട്ടിൽ ഓഫ് ചെയ്തിരിക്കുകയാണ് കൂടാതെ അവിടെ പൊതുവെ ധരിക്കുന്നത് പോലത്തെ അല്ലാത്ത കുറച്ച് ഫാഷനബിൾ ആയ ഡ്രസ് ധരിച്ച് അവൾ അവിടെ നിൽപ്പുണ്ട് കയ്യിൽ കേക്കുമുണ്ട് ഈ കേക്ക് എന്ന് അവൻ ചോദിക്കുമ്പോൾ ഇത് നിങ്ങളുടെ കാഴ്ച തിരിച്ചു കിട്ടിയത് സെലിബ്രേറ്റ് ചെയ്യാനാണ് നമ്മൾ പറയുന്നു എന്താ ലൈറ്റ് ഇടാത്തത് നിനക്ക് ഇരുട്ട് പേടിയല്ലായിരുന്നു അവൻ ചോദിക്കുമ്പോ ഏഹ് എനിക്ക് ഇരിട്ട ഏറ്റവും ഇഷ്ടം എന്നുള്ള മറുപടി പറയുന്നു അതിനുശേഷം അവനെ കൊണ്ട് നിർബന്ധിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് അവനെ കൊടുക്കുമ്പോ ഇവള് വളരെ ഡിഫറൻ്റ് ആയി ബിഹേവ് ചെയ്യുന്നത് അവൻ പ്രത്യേകം നോട്ടീസ് ചെയ്യുന്നു അവളാകട്ടെ ഇവന് വയനൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇവനുമായി കുറച്ച് റൊമാൻസ് ചെയ്യാനായി പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് പക്ഷെ ഒരു രീതിയിലും അവളെ തന്റെ അടുത്തേക്ക് അവൻ അടുപ്പിക്കുന്നില്ല ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട് നേരത്തെ കിടന്ന് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞ് അവൻ അങ്ങ് പോകുന്നു ഈ സമയം അവൾ കണക്ക് കൂട്ടുന്നത് എങ്ങനെയെങ്കിലും ഇവൻ യഥാർത്ഥത്തിൽ കല്യാണം കാഴ്ച ആളല്ല ഇപ്പൊ കൂടെ ഉള്ളത് എന്ന് തിരിച്ചറിയുന്നതിന് മുന്നേ ഇവനെ എങ്ങനെയെങ്കിലും തന്റെ വശത്താക്കണമെന്നാണ് അവൾ കണക്ക് കൂട്ടുന്നത് എന്തായാലും അതിനുള്ള അവസരം ഇപ്പോൾ അവൾക്ക് ലഭിക്കുന്നില്ല അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് റെൻ അവന്റെ അച്ഛനെ ചെന്ന് കാണുന്നതാണ് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് റെൻ അവന്റെ അച്ഛനെ കാണാനായി പോകുന്നതാണ് അച്ഛൻ മുന്നേ ഹോസ്പിറ്റലിൽ ആകുന്നതിന് മുന്നേ നടന്ന ആ ഒരു പ്രശ്നത്തിൽ അച്ഛൻ എതിരെ ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ ഒന്നും താൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല കഴിവില്ലാത്തവനെല്ലാം കൊടുത്തവനത് നശിപ്പിക്കുന്നതിലും നല്ലത് കഴിവുള്ള ആളെ അത് ഏൽപ്പിക്കുന്നതല്ലേന്ന് ആ ഒരു തിരിച്ചറി ാണ് താനത് ചെയ്തതെന്ന് അച്ഛൻ പറയുന്നു റെൻ ജോണിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അവൻ മുന്നത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇപ്പോ അങ്ങനെ വെട്ടപ്പെടുന്നൊന്നുമില്ല ഒഴിഞ്ഞു മാറി പോവുകയാണെന്നാണ് അച്ഛൻ പറയുന്നത് ജോണാകട്ടെ തന്റെയും റെന്നിന്റെയും ഫോട്ടോ നോക്കിയിരിക്കുകയാണ് അവനെ ചെയ്തതിൽ ഇപ്പോൾ കുറ്റബോധം പോലെ തോന്നുന്നുണ്ട് ഇവൻ വലിയ ദ്രോഹമാണ് റെന്നിനോട് ചെയ്തത് പക്ഷെ അത് തിരിച്ചറിഞ്ഞിട്ട് പോലും റെൻ ഇവനെ സപ്പോർട്ട് ചെയ്താണ് അച്ഛനോട് സംസാരിച്ചത് ഇവനെ ഒന്ന് കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ തിരിച്ചു പകരം വീട്ടാൻ നോക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ റുവാൻ അവളെ സിന്നിന്റെ ആള് തട്ടിക്കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്ന അടുത്തു നിന്ന് അവനെ പറ്റിച്ച് കൈയിലെ കെട്ടഴിക്കുകയും കൂടാതെ അവനെ ഡിസ്ട്രാക്ട് ചെയ്ത് അവനെ അടിച്ചിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്യുന്നു അവൾ നേരെ എത്തുന്നത് സ്റ്റെപ്പ് മദറിന്റെ അടുത്തേക്കാണ് പക്ഷെ അവൾ അവളുടെ മട്ടിലും ഭാവത്തിലും ആയിരുന്നില്ല ഉണ്ടായിരുന്നത് സിന്നിനെ പോലെ ആയിരുന്നു സ്റ്റെപ്പ് മദറും സിന്നും കൂടി ചേർന്നാണ് തന്നെ ഇങ്ങനെ ചെയ്തതെന്ന് അവൾ അവിടെ നിന്ന് കൺഫേം ചെയ്യുന്നു അതിനു വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് എത്തിയത് അത് കൺഫേം ആയി കഴിയുമ്പോൾ അവൾ അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുന്നു എന്തിനാ നിങ്ങൾ എന്നോട് ഇത്രയും ദ്രോഹം ചെയ്യുന്നത് എന്ന് എന്റെ ലൈഫിലേക്ക് നിങ്ങൾ വന്നോ അന്ന് മുതൽ നിങ്ങൾ എന്നെ ദ്രോഹിക്കുക തന്നെയാണ് ായിട്ട് നിങ്ങൾക്ക് മതിയെ ഇല്ലെന്നെല്ലാം അവൾ ദേഷ്യപ്പെടുകയാണ് അവൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു വേഗം തന്നെ റെന്യനെ വിളിക്കാമെന്ന് അവള് കരുതുന്നുണ്ട് പക്ഷെ പിന്നെ വേണ്ടാന്ന് വെക്കുന്നു കാരണം രണ്ടാണ് കാര്യങ്ങള് ഒന്ന് ആൾമാറാട്ടം നടത്തിയാണ് കല്യാണം കഴിച്ചത് എന്ന് അറിഞ്ഞാൽ അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല രണ്ടാമത്തേത് ഒന്നിച്ച് താമസിച്ച സമയം രണ്ടുപേരും തമ്മിൽ വളരെയധികം സ്നേഹത്തിലായിരുന്നല്ലോ പക്ഷെ എന്നിട്ട് പോലും തനിക്ക് പകരം തന്റെ സ്ഥാനത്ത് മറ്റൊരാൾ വന്നിട്ടും അവനത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ അവൻ ഒരു പക്ഷെ തിരിച്ചറിഞ്ഞെങ്കിൽ തന്റെ കൂടെ ഉള്ളത് ഞാനല്ല എന്ന് കണ്ട് എന്റെ അടുത്തേക്ക് വന്നിരുന്നേനെ എന്നല്ല അവൾ ചിന്തിക്കുന്നു അതുകൊണ്ട് തന്നെ അവൾ ആകെ സങ്കടത്തിലാവാണ് എന്തായാലും അവിടെ നിന്ന് അവൾ മറ്റൊരിടത്തേക്ക് പോകുന്നു അത് ഈ ജ്വല്ലറി ഡിസൈനിങ്ങിന്റെ ഒക്കെ ഒരു വലിയ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലമാണ് അവിടെ അവൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തുന്നതെങ്കിലും ഒരുവിധം അവിടെ സംസാരിച്ച് അകത്തേക്കുള്ള പ്രവേശനം നേടുന്നു ഇതേ ടീം അതേ ഫങ്ഷന് തന്നെ റെന്നിന്റെ കൂടെ പോകാനായി എസിൻ റെഡി ആവുകയായിരുന്നു ആ ടീമാണ് അവൾ റുവാൻ കസ്റ്റഡിയിൽ നിന്ന് എസ്കേപ്പ് ആയ കാര്യം അറിയുന്നത് അവളെങ്ങാണോ ആ ഫംഗ്ഷന് വരുമോ റെൻ അവളെ കാണുവോ അവൻ സത്യങ്ങളൊക്കെ അറിയുമോ എന്ന് ഇവൾക്കാകെ പാടെ ടെൻഷൻ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഇവൾ വളരെ നെർവസ് ആയിരിക്കുന്നത് റെൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു അങ്ങനെ പിന്നീട് പ്രോഗ്രാം നടക്കുന്ന വേദിയാണ് നമ്മൾ കാണുന്നത് അവിടെ റെന്നും സിന്നും ഒക്കെ എത്തിയിട്ടുണ്ട് കൂടാതെ വേദിയിലപ്പോൾ ഒലിവിയ എന്ന പേരിൽ ഡിസൈൻസ് പുറത്തിറക്കാറുള്ള ആ ഒരു ഐഡന്റിറ്റിയുടെ പിറകിലുള്ള ആളിനെ ഞങ്ങൾ ഇന്ന് റിവീല് ചെയ്യാൻ പോവുകയാണെന്നും പറഞ്ഞ് ഒരു പെൺകുട്ടി അവർ സ്റ്റേജിലേക്ക് വിളിക്കുന്നു ആ പെൺകുട്ടി മാസ്ക് ധരിച്ചാണ് ആദ്യം സ്റ്റേജിലേക്ക് വരുന്നത് സ്റ്റേജിൽ നിന്നുകൊണ്ട് അവൾ മാസ്ക് മാറ്റുമ്പോഴാണ് നമ്മൾ കാണുന്നത് അത് റുവാൻ ആയിരുന്നു ഒലിവിയ എന്ന ഐഡന്റിറ്റിയിൽ വളരെ നല്ല ജ്വല്ലറീസ് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ സ്റ്റേജിൽ കണ്ടപാടെ സിൻ ആകെ ഷോക്ക് ആവുന്നു പക്ഷെ റെന്നാകട്ടെ വളരെ സന്തോഷത്തോടെ വേദിയിൽ നിൽക്കുന്ന റുവാനെ തന്നെ നോക്കുന്നു ഇവിടെ നിന്ന പണി വാളുമെന്ന് തോന്നി സിൻ എഴുന്നേറ്റ് പോകാനായി തുടങ്ങുമ്പോൾ റെൻ അവളെ വിടാതെ അവിടെ തന്നെ പിടിച്ചിരിക്കുന്നു ഇത്രയും നാളൊരു ഐഡന്റിറ്റി റിവീലും നടത്താതെ താൻ ജ്വല്ലറികൾ ഡിസൈൻ ചെയ്ത് വിറ്റുകൊണ്ടിരുന്നത് അത് തന്റെ പാഷൻ ആയതുകൊണ്ടാണ് താൻ പക്ഷേ ഫേമസ് ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ തന്റെ ഡിസൈൻസ് മറ്റൊരാൾ തട്ടിയെടുത്തത് അവരുടേതാണെന്നും പറഞ്ഞ് വിൽക്കുമ്പോൾ കണ്ണും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് റുവാൻ താനാണ് ആ ഐഡന്റിറ്റിയുടെ പിന്നിലുള്ള ആളെന്ന് വെളിപ്പെടുത്തുന്നു അങ്ങനെ ഈ വർഷത്തെ ബെസ്റ്റ് ഡിസൈനർക്കുള്ള അവാർഡ് അവിടെ റുവാൻ നൽകാൻ പോകുന്നു ആക്ച്വലി ഈ ഒരു പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് തന്നെ ഇവൾക്കുള്ള അവാർഡായിരുന്നു പക്ഷെ ഒലീവിയ ആരാണത് ഇതിന്റെ സംഘാടകർക്ക് പോലും അറിയാത്തത് കൊണ്ടും ഇവളെ കോൺടാക്ട് അവർക്ക് യാതൊരു വഴിയും ും അത് ലാസ്റ്റ് മിനിറ്റ് വരെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ അവാർഡ് നൽകാനായി വേദിയിലേക്ക് റെന്നിനെ ക്ഷണിക്കുന്നു റെൻ എഴുന്നേറ്റ് പോയി അവൾക്ക് അവാർഡ് നൽകുന്ന സമയം അവളോട് ഞാൻ നിന്നെ എന്തോരം മിസ് ചെയ്തു എന്ന് അറിയാമോ എന്ന് ചോദിച്ച് സംസാരിക്കുമ്പോഴേ ഇവനപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു കൂടെയുള്ളത് താനല്ലായിരുന്നു എന്നവൻ തിരിച്ചറിഞ്ഞെന്ന് അവൾക്ക് മനസ്സിലാകുന്നു അതേപോലെ തന്നെ ജിന്നിനും പന്ത് കേടും മനസ്സിലാവാണ് അവള് പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോഴേക്കും അവളുടെ അടുത്തേക്ക് ഇവർ രണ്ടുപേരും കൂടി എത്തുന്നു ആ ടീം ജിൻ നിങ്ങൾ എന്നെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ അതിനെ നിന്നെ പ്രണയിച്ചിട്ടേ ഇല്ല കൂടാതെ ഞാൻ ഒരിക്കൽ പോലും നിന്നെ അക്സെപ്റ്റും ചെയ്തിട്ടില്ല ഞാൻ ഇഷ്ടപ്പെട്ടത് റുവാനെയാണ് എന്റെ കണ്ണിന് കാഴ്ചയില്ലാത്ത സമയത്ത് പോലും എന്റെ കൂടെ നിന്നിരുന്ന ഇവളെയാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയുന്ന അവൻ ആദ്യം സിന്നിന്റെ കൈ തൊട്ടപ്പോഴേ അത് റുവാൻ അല്ല എന്ന് തനിക്ക് മനസ്സിലായിരുന്നു എന്ന് പറയുന്നു കാരണം റുവാന്റെ കയ്യിൽ അന്ന് കുക്കിങ്ങിന്റെ ഇടയില് പൊള്ളിയ പാടുണ്ടായിരുന്നു പക്ഷെ ഇവളുടെ കയ്യിൽ അതില്ല കൂടാതെ റുവാൻ ഇരുട്ട് പേടിയാണ് പക്ഷെ ഇവൾക്ക് ഇരുട്ട് ഒരു പേടിയുമുള്ള കാര്യമല്ല അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് തനിക്ക് ആദ്യമായി സിന്നിന് ഇവിടെ കണ്ടപ്പോ തന്നെ അവളല്ല റുവാൻ അവളല്ല തന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി എന്നത് മനസ്സിലായിരുന്നു എന്ന് അവൻ ഇപ്പോഴാണ് വെളിപ്പെടുത്തുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ റുവാൻ വളരെ സന്തോഷത്തിലാവുന്നു കാരണം ആദ്യമേ ഇവൻ തന്നെ മനസ്സിലാക്കിയിരുന്നു താനല്ല കൂടെ ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞു എന്നത് ഇവൻ തന്നെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ തെളിവാണല്ലോ അങ്ങനെ ആകെപ്പാടെ അവിടെ ചമ്മി പെട്ടിരിക്കുന്ന സിന്നിനെ അവിടെ നിന്ന് റെന്നിന്റെ അസിസ്റ്റന്റ് പുറത്തേക്ക് കൊണ്ടുപോകുന്നു ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് താൻ അല്ല എന്നിവൻ തിരിച്ചറിഞ്ഞെങ്കിലും ആദ്യമേ ഇവൻ കല്യാണം കഴിക്കാനിരുന്ന ആളല്ല താനെന്നത് അവൻ അറിയില്ലല്ലോ എന്ന് കരുതി അതിനെപ്പറ്റി റുവാൻ വൻ പറയാനായി വരുമ്പോഴേക്കും അതും തനിക്ക് അറിയാം എന്ന് റെൻ വെളിപ്പെടുത്തുന്നു കാരണം ഇടയ്ക്ക് വെച്ച് ഇവളുടെ ഐഡന്റിറ്റിയിൽ ജിൻ പോയി ഇവന്റെ ഒരു ബിസിനസ് മുടക്കാൻ നോക്കിയിരുന്നല്ലോ അപ്പോഴേ അവന് കാര്യങ്ങൾ കുറച്ചൊക്കെ പിടികെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൂടി ഇവൻ പറയുമ്പോൾ ഇവള് വളരെ ഹാപ്പി ആകുന്നു അങ്ങനെ ഇവർ വളരെ സന്തോഷമായി ഒന്നിച്ച് ജീവിക്കാനായി തുടങ്ങുന്നു റെന്നിന്റെ ആ വലിയ ബംഗ്ലാവിലല്ല അവർ താമസിക്കുന്നത് മറിച്ച് അന്ന് അന്നിവർ ഒന്നിച്ച് സിഇഒ സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ട സമയത്ത് വന്ന് താമസിച്ച ആ ഒരു വീട്ടിലാണ് കാരണം അവിടെ വെച്ചാണ് ഇവരുടെ ഹാപ്പിനെസ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിതവും ഇവിടെ നിന്ന് തുടങ്ങാമെന്ന് അവർ കരുതുന്നു അങ്ങനെ അവർ രണ്ടുപേരും വളരെ ഹാപ്പിയായി ആയിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈയൊരു ഡ്രാമ ഇവിടെ അവസാനിക്കുന്നു